श्री गुरु चरण सरोज रजा, निज मन मुकुर सुधारी, वरणम रघुबर बिमल जसु, जो दायक बलचारी। एल्लावर्क्कुम नमस्कारम। അധ്യാത്മ രാമായണം അയോധ്യാകാന്ഡത്തിൽ ശ്രീരാമൻ വനവാസത്തിന് അതിനു മുൻപായി ലക്ഷ്മണൻ അതുപോലെ കൗസല്യയ്ക്ക് കൃത്യമായ സന്ദേശം, ജീവിത സന്ദേശം അല്ലെങ്കിൽ ആധ്യാത്മിക സന്ദേശങ്ങൾ പകർന്നു നൽകി, അതിനുശേഷം സീതയെ കണ്ട് കാര്യം പറഞ്ഞ സമയത്ത് സീത താൻ ഭർത്താവിനൊപ്പം കാട്ടിൽ കഴിയാൻ തയ്യാറാവുന്നതും അതിനായിട്ട് നമ്മൾ അധ്യാത്മ രാമായണത്തിൽ കാണുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു സന്ദർഭം വ്യാസർ അവതരിപ്പിക്കുന്നത് സീതയിലൂടെ. ഏത് രാമായണത്തിലാണ് സീതയില്ലാതെ ശ്രീരാമൻ ഒറ്റയ്ക്ക് കാട്ടിലേക്ക് പോയത്? അനേകം പണ്ഡിതന്മാരിൽ നിന്ന് ഞാൻ രാമായണം കേട്ടിട്ടുണ്ട്. ഒരു രാമായണത്തിലും രാമൻ തനിച്ച് കാട്ടിലേക്ക് പോയതായിട്ട് അറിവില്ലല്ലോ. അങ്ങനെയുണ്ടെങ്കിൽ പറയും, ഏത് രാമായണത്തിലാണ് അങ്ങനെ? അതുകൊണ്ട് ഒരു രാമായണത്തിലും സീത രാമൻ തനിച്ച് കാട്ടിലേക്ക് പോയിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ കാട്ടിലേക്ക് അങ്ങയോടൊപ്പം വരാൻ തയ്യാറാണ്, മാത്രമല്ല അങ്ങേക്ക് ഇതല്ലാതെ വേറെ പോംവഴിയൊന്നും ഇല്ല എന്നുള്ളതും അറിയിച്ചു. അങ്ങനെ ലക്ഷ്മണൻ പിന്നീട് ശ്രീരാമൻ ആഭരണങ്ങളെല്ലാം ദാനം ചെയ്യുന്നതിനായിട്ട് ആവശ്യപ്പെടുന്നു. അപ്രകാരം സീത ദാനം ചെയ്യുന്നു, രാമനും അതുപോലെ അവിടെയുള്ള അമ്മയുടെ അമ്മയെ സേവിക്കുന്ന സേവകന്മാർക്കായിട്ടും അവിടെയുള്ള ബ്രാഹ്മണർക്കായിട്ടും എല്ലാവർക്കുമൊക്കെ ആയിട്ട് പശുക്കളെയും ധനത്തെയും വസ്ത്രത്തെയും ഒക്കെ ദാനം ചെയ്ത് അതുപോലെ ലക്ഷ്മണനും സുമിത്രയെ കൗസല്യയെ ഏൽപ്പിച്ച് ധനുഷ്പാണിയായിട്ട് ശ്രീരാമനൊപ്പം നടക്കുക, ഇവർ കൊട്ടാരത്തിലേക്ക് പോകുന്നതായിട്ടാണ് അതുവരെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. തുടർന്ന് അടുത്ത സർഗത്തിൽ പതിവ് പോലെ സർഗം ആരംഭിക്കുന്നത് മഹാദേവൻ ശ്രീ പാർവതിയോട് പറയുന്നതായിട്ടാണ്. ശ്രീ മഹാദേവ ഉവാച, മഹാദേവൻ പറഞ്ഞു. ആയാന്തം നഗരാദൃഷ്ട്വാ മാർഗേ രാമം സജാനകിം ലക്ഷ്മണേന സമം വീക്ഷ്യ ഊജുസർവേ പരസ്പരം വിവാസയാമാസ കഥം ക്രൂരകർമാതിമൂഢധീ ഹേ ജനാ നാത്ര വാസ്തവ്യം ഗച്ഛാമോദ്യൈവ കാനനം. മഹാദേവൻ പരമശിവൻ ശ്രീ പാർവതിയോട് പറയുന്നു, അങ്ങനെ സീതയോട് കൂടിയിട്ട് ലക്ഷ്മണനോട് ചേർന്ന് നഗരത്തിലേക്ക്, നഗരാത് ആയാന്തം രാമം ദൃഷ്ട്വ, നഗരത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ള രാമനെ പൗരവാസികൾ കണ്ടിട്ട് സർവേ പരസ്പരം വീക്ഷിച്ചു, അവർ പരസ്പരം പതിവിൽ വിപരീതമായിട്ടുള്ള ഒരു രീതിയിലുള്ള കാഴ്ചയാണ് കാണുന്നത്. ആ കാഴ്ച കണ്ട് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയെന്ന്. എന്നിട്ടോ അവർ പറയുന്നു, കൈകേയ്യ വരദാനാദി ശ്രുത്വാ ദുഃഖ സമാവൃത ബദരാജ ദശരഥ സത്യസന്ധം പ്രിയം സുതം.
ൂഢതീ ഹേ ജനാത്ര വാസ്തവ്യം ഗച്ഛാമോദ്യൈവ കാനനം. അവര് കാര്യങ്ങളെ മനസ്സിലാക്കി എന്താണ് സംഭവിച്ചിട്ടുള്ളത്. കൈകേയി വരദാനാദി ശ്രുത്വ, കൈകേയി ദശരഥനോട് വരം ആവശ്യപ്പെട്ടതായിട്ടുള്ളതിനെയൊക്കെ കേട്ടിട്ട് ദുഃഖസമാവൃതാപദ, അങ്ങേയറ്റം ദുഃഖിതരായിത്തീർന്നു അവിടുത്തെ പൗരജനങ്ങൾ. സത്യസന്ധം പ്രിയം സുതം രാജാ ദശരഥ സ്ത്രീഹേതോ അത്യജത്. എന്തൊരു കഷ്ടമാണ് ഈ ദശരഥൻ ചെയ്തത്. എന്താണ് അതിന് കാരണം? ദശരഥൻ അങ്ങനെ ചെയ്യാൻ കാരണം സ്ത്രീ ഹേതുവായിട്ടാണ് രാജാ ദശരഥ, രാജാവായിട്ടുള്ള ദശരഥൻ അത്യജത്, ഈ രാമനെ ത്യജിക്കാനുണ്ടായ കാരണം. തസ്യ സത്യവാദ കുത, വാസ്തവത്തിൽ എന്ത് സത്യവാദിയാണ് ഈ ദശരഥൻ? കൈകേയി വാ കഥം ദുഷ്ട, എന്തൊരു ദുഷ്ട സ്ത്രീയാണ് കൈകേയി. പ്രിയകരം സത്യം രാമം കഥം വിവാസയാമാസ, എങ്ങനെയാണ് ഇത്രയും നല്ല ശ്രേഷ്ഠനായിട്ടുള്ള രാമനെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ എങ്ങനെയാണ് ഇവർക്ക് തോന്നുന്നത്? എന്തൊരു കഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്. ക്രൂരകർമ്മ അതിമൂഢധി, എന്തൊരു ക്രൂരമായിട്ടുള്ള കർമ്മത്തോട് കൂടിയിട്ടുള്ളവളും അതിമൂഢധി, അങ്ങേയറ്റം വിവരദോഷിയായിട്ടുള്ള മൂഢബുദ്ധിയായിട്ടുള്ള സ്ത്രീയാകുന്നു കൈകേയി എന്ന് പറയാം. ഹേ ജന അത്ര വാസ്തവ്യം, പരസ്പരം അവർ പറയുക, ഓയ് ജനങ്ങളെ, ഇവിടെ നമുക്ക് വസിക്കാൻ യോഗ്യമായിട്ടുള്ളൊരു സ്ഥലമല്ല ഇപ്പൊ അയോധ്യ. അത്ര ന വാസ്തവ്യം, ഇവിടെ അത്ര ന വാസ്തവ്യം, ഇവിടെ വസിക്കാൻ യോഗ്യമല്ല. അതുകൊണ്ട് അദ്യൈവ കാനനം ഗച്ഛാമ, നമുക്കും കാട്ടിലേക്ക് പോവുകയാണ് നല്ലത്. ഇപ്പൊ നാട്ടുകാർ എന്താണ് ഈ വിവരം അറിഞ്ഞിട്ട്, ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെയാണ് വൈകുന്നേരത്തെ ചാനൽ ചർച്ച അതായിരിക്കുമല്ലോ, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് ഈ നാട്ടിൽ ജീവിക്കാൻ കൊള്ളുന്ന ഒരവസ്ഥയല്ല ഇവിടെ, ഇവിടുന്ന് വിട്ടുപോവുകയാണ് നല്ലത്. യത്ര രാമ സഭാര്യശ്ച സാനുജോ ഗന്തുമിച്ഛതി പശ്യന്തു ജാനകീം സർവേ പാദചാരേണ ഗച്ഛതീം. ഭാര്യയോടും അനുജനോടും കൂടിയിട്ട് സഭാര്യ സാനുജരാമ, ഭാര്യയോടും അനുജനോടും കൂടിയിട്ട് എത്ര ഗന്തും ഇച്ഛതി, എവിടേക്ക് പോവാനാണോ രാമൻ ആഗ്രഹിക്കുന്നത്. പാദചാരേണ ഗച്ഛതീം ജാനകീം സർവേ പശ്യന്തു, ഇതാ കാൽനടയായിട്ട് അവരിതാ നടന്നു പോകുന്നു, എല്ലാവരും കാണട്ടെ എന്തൊരു കഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് അവര് പരസ്പരം ആളുകൾ പറയുകയാണ്. പുംബി കദാചിത് ദൃഷ്ടുവ ജാനകീ ലോകസുന്ദരി സാവി പാദേന ഗച്ഛന്തി ജനസംഖ്യേഷ്വനാമൃത. രാമോപി പാദചാരേണ ഗജാശ്വാദി വിവർജിത ഗച്ഛതി ദ്രക്ഷ്യത വിഭും സർവലോകൈക സുന്ദരം. ആ അയോധ്യയിലെ പൗരവാസികളുടെ തമ്മാമിലുള്ള പറച്ചിലുകളും മറ്റുമാണ്. ലോകസുന്ദരി ജാനകി, ലോകത്തിൽ വെച്ച് ഏറ്റവും സൗന്ദര്യമാർന്നവളാണ് സീത. പുംബി കദാചിത് ദൃഷ്ടുവ, എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു പുരുഷൻ അവരെ കണ്ടിട്ടുണ്ട് എങ്കിൽ സാവി ജനസംഖ്യേഷു അനാവൃത, അവരൊക്കെ ആ സീതയാണ് ഇപ്പൊ ഇങ്ങനെ റോട്ടിൽ കൂടെ തേരാപാരം നടക്കുന്നത് എന്നുള്ള മട്ടിൽ പറയുക. ജനസംഖ്യേഷു, ഈ ജനസമൂഹത്തിൽ അനാവൃത, യാതൊരു വിധത്തിലുള്ള സെക്യൂരിറ്റിയും കാര്യങ്ങളും ഒന്നുമില്ലാതെ ഇങ്ങനെ ഒരു സാധാ സ്ത്രീയെ പോലെ ഇതാ അവര് പാതേനെ കച്ചന്തി, അവരിങ്ങനെ നടക്കുന്നു ഒരു തെരുവിലെ ഒരു സ്ത്രീയെ പോലെ, ഒരു സാധാ സ്ത്രീയെ പോലെ ഇതാ. ആരാണ് അവര്? അവരുടെ ഒരു അവസ്ഥ കണ്ടില്ലേ, ഇതൊരു കഷ്ടമാണ് എന്ന് പറയാ. രാമോപിപാദചാരേണ ഗജാശ്വാദി വിവർജിത ഗച്ഛതി ദ്രക്ഷസ്യ ദ്രക്ഷത വിഭും സർവലോകൈക സുന്ദരം. രാമനും രാമഹാഭി ഗജാശ്വാദി വിവർജിത, രാമനോ എന്തെങ്കിലും രാമന്
ആ രാജാവെന്ന നിലയിൽ, രാജകുമാരൻ എന്ന നിലയിൽ ഗജങ്ങള്, ആന, അതുപോലെ കുതിര ഇത്യാദികളൊക്കെ ഉണ്ട്. ഇതൊന്നും ഇല്ലാത്ത ആളായിട്ട് പാദചാരേണ ഗച്ഛതി, കാൽനടയായിട്ട് ഇതാ അങ്ങനെ നടക്കണം. സർവലോകൈക സുന്ദരം വിഭും ദ്രക്ഷത, ആ ഇതാ കാണും ലോകൈക സുന്ദരനായിട്ടുള്ള ശ്രീരാമന്റെ ഒരു അവസ്ഥ കണ്ടില്ലേ, എന്തൊരു കഷ്ടാണ് ഇവരിങ്ങനെ കാണുന്നു. എന്താണ് ഇതിനൊക്കെ കാരണം? രാക്ഷസി കൈകേയി നാംനി ജാതാ സർവവിനാശിനി രാമസ്യാപി ഭവേ ദുഃഖം സീതായ പാദയാനത. വാസ്തവത്തിൽ ഇതിനൊക്കെ കാരണം കൈകേയി നാംനി രാക്ഷസി, കൈകേയി എന്നു പേരായിട്ടുള്ള രാക്ഷസിയാണ്. ഇതിനൊക്കെ വിനാശിനി ജാത, സർവം നശിപ്പിക്കാനായിക്കൊണ്ടാണ് ഇവളുടെ ജന്മം തന്നെ. ഇതൊക്കെ ഇങ്ങനെ നമ്മൾ ഇന്നത്തെ കാലത്ത് ലൈവ് ചാനൽ ഇങ്ങനെ ചർച്ചകൾ ചെയ്യുമ്പം, ആ അവിടെ ഇപ്പൊ എന്താണ്, എന്താ അവിടെ നടക്കുന്നത്, പ്രിയ ഇളവളിമഠം ചേരുന്നുണ്ട് നമ്മുടെ കൂടെ അയോധ്യയിലെ തെരുവിൽ നിന്ന്, ആ എന്താ പറയും? അപ്പോ ആളുകൾ പറയാണ്, എന്താ പറയണത്, രാക്ഷസി കൈകേയി ജനിച്ചതേ അവളൊരു രാക്ഷസിയാണ്, അവര് ഈ കുലം മുടിക്കാനായിട്ട് എനിക്ക് അവരെ കണ്ടപ്പോഴേ അറിയാം എന്ന മട്ടില് ഓരോരുത്തർ ഓരോന്ന് പറയുന്നുണ്ട്. അപ്പോൾ ക്യാമറ നാല് വട്ടത്തേക്കും ഓടിക്കൊണ്ട് ഇങ്ങനെ നാട്ടുകാരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കും. ഇതൊക്കെ നാട്ടുകാരുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. കൈകേയി നാംനി രാക്ഷസി, കൈകേയി എന്ന് പേരായിട്ടുള്ള ആ രാക്ഷസി, സർവവിനാശിനി ജാത, അവളെല്ലാം നശിപ്പിക്കാനായിട്ട് ജനിച്ചതാണ്. സീതായ സീതായ പാദയാനത രാമസ്യ അഭി ദുഃഖം ഭവേത്. പാവം രാമനും സീതയ്ക്കും ഒക്കെ ദുഃഖം ഉണ്ടാക്കാനായിട്ട് വേണ്ടി അവളിതാ ഒരുമ്പെട്ടവളായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അവള് കാരണമാണ് ഈ ദുഃഖം മുഴുവൻ രാമനും സീതയ്ക്കും ഒക്കെ ഉണ്ടാവാൻ കാരണം. ബലവാൻ വിധിരേവാത്ര പ്രയത്നോ ഹി ദുർബല ഇതി ദുഃഖാകുലേ വൃന്ദേ സാധൂനാം മുനി പുങ്കവ അബ്രവീത് വാമദേവോധ സാധൂനാം സംഗമദ്യക മാനുഷ്യോജത രാമം വാ സീതാം വാ വച്മി തത്വത. അപ്പോ അവിടെ ഇവര് ഈ നാട്ടുകാരിങ്ങനെ ഓരോന്നൊക്കെ പറയുന്ന സമയത്ത് വാമദേവ ഋഷി, വാമദേവൻ ദശരഥന്റെ ദശരഥ മഹാരാജാവിന്റെ ഈ വസിഷ്ഠരെ പോലെ ഒരു ഗുരുവാണ്, ആ ഗുരുക്കന്മാരുടെ കൂട്ടത്തിൽ ഒരാളാണ് വാമദേവൻ, ഋഷി വാമദേവൻ. വാമദേവനെ കുറിച്ച് വാത്മീകി രാമായണത്തിലും അത് കാണുന്നുണ്ട്. ഇപ്പോൾ ഒരു ശ്രേഷ്ഠനായിട്ടുള്ള ഗുരുവാണ്. അപ്പൊ ഈ നാട്ടുകാരിങ്ങനെ ഓരോന്നൊക്കെ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ അവിടെ വാമദേവൻ, ഋഷി വാമദേവൻ ഇടപെട്ടുകൊണ്ട് സംസാരിക്കുന്നു, പറയുന്നു, ബലവാൻ വിധിരേവാത്ര പും പ്രയത്നോ ഹി ദുർബല ഇതി ദുഃഖാകുലേ വൃന്ദ സാധുവിനാം മുനി പുക. ഇങ്ങനെ അതിൽ അവിടെ കുറച്ച് ജ്ഞാനികളും ശ്രേഷ്ഠന്മാരുമായിട്ടുള്ള ഒരാൾക്കൂട്ടമുണ്ട്. ആ ആൾക്കൂട്ടത്തോടായിട്ട് അവരോടായിട്ട് പറയാണ്, സാധുവിനാം സംഗമദ്യക വാമദേവ പുനി പുങ്കവ, വാമദേവനായിട്ടുള്ള മുനിശ്രേഷ്ഠൻ അവരോടായിട്ട് പറഞ്ഞു, രാമം വാ സീതാം വാ മാ അനുശോചത, രാമനെ വിചാരിച്ചോ സീതയെ വിചാരിച്ചോ നിങ്ങൾ ദുഃഖിക്കാൻ പാടില്ല. തത്വത അഹം വച്മി, ഇതിൻ്റെ തത്വത്തെ, അതിൻ്റെ സത്യസ്ഥിതി, നിജസ്ഥിതിയെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ ഈ രാമനെക്കുറിച്ചും സീതയെക്കുറിച്ചും ദുഃഖിക്കുന്നതിന് അവകാശമില്ല. അങ്ങനെ വാമദേവൻ ഈ തത്വത്തെ പറയുകയാണ്. ഏഷ രാമ പരോ വിഷ്ണു ആദിനാരായണ സ്മൃത ഏഷാ സാ ജാനകി ലക്ഷ്മി യോഗമായേതി വിശ്രുത അസൌ ശേഷസ്ത്വമന്വേദി ലക്ഷ്മണാഖ്യശ്ച സാമ്പ്രതം ഏഷ മായാ ഗുണൈർയുക്ത തത്തദാകാരവാനിവ. നിങ്ങൾ ആദ്യം ഈ തത്വത്തെ എന്നിൽ നിന്ന് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുകയാണെങ്കിൽ, അങ്ങനെ മനസ്സിലാക്കണം, നിങ്ങൾ രാമനെക്കുറിച്ചും ഈ പറഞ്ഞ ലക്ഷ്മണനെയും സീതയെക്കുറിച്ച് ദുഃഖിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ലാത്തതാണ്. വാസ്തവത്തിൽ നിങ്ങളുടെ ദുഃഖം അസ്ഥാനത്താണ്. എന്തുകൊണ്ടെന്നാൽ ഏഷ രാമ ആദിനാരായണ പരവിഷ്ണു സ്മൃത, ഈ രാമനുണ്ടല്ലോ ആദിനാരായണനായിട്ടുള്ള വിഷ്ണുവാവും, പരവിഷ്ണു വിഷ്ണുവാണ് വാസ്തവത്തിൽ, വിഷ്ണു എന്ന് സ്മൃത സ്മരിക്കപ്പെട്ടിരിക്കുന്നു.
ഏഷാ ജാനകി, ഇനി ഈ സീതയാകട്ടെ യോഗമായ ഇതി വിശ്രുത സാ ലക്ഷ്മി, യോഗമായയാണെന്ന് യോഗമായ എന്ന പേരിൽ പ്രസിദ്ധയായിട്ടുള്ള ദേവി ആരാണോ അതാകുന്നു ആ ലക്ഷ്മിയാകുന്നു സീത. ലക്ഷ്മണാഖ്യ അസൗ ശേഷ, ലക്ഷ്മണൻ ആരാണ് വാസ്തവത്തിൽ? ആദിശേഷനാണ് ലക്ഷ്മണൻ എന്ന് പറയാം. സാമ്പ്രതം തം അന്വേദി, ഇത് ഇവരീ ഇതൊരു ഈ സത്യസ്ഥിതി എന്താണ് എന്നാണെങ്കിൽ, ഏഷ മായാ ഗുണൈഹി യുക്ത തത്തദാകാരവാനിവ, അതുകൊണ്ട് ഈ മായാ ഗുണങ്ങളോട് ചേർന്നതായിട്ട് അതത് ആകാരത്തെ ആകൃതിയെ പ്രാപിച്ചിട്ടുള്ളതായിട്ട് അറിയണം. എന്നിട്ട് തുടർന്ന് ഈ ആശയത്തെ വ്യക്തമാക്കുക. ഏഷ ഏവ രജോയുക്തോ ബ്രഹ്മാഭൂത് വിശ്വഭാവന സത്വാവിഷ്ടസ്തദാ വിഷ്ണു സ്ത്രിജഗത് പ്രതിപാലക നവ്യാരോപ്യലയസ്യാന്തം പാലയാമാസ രാഘവ സമുദ്രമദനേ പൂർവം മന്ദരേ സുതലം ഗതേ അദാരയത് സ്വപൃഷ്ടേദ്രിം കൂർമരൂപീ രഘുത്തമ മഹീരസാതലം യാത പ്രളയേ സുകരോഭവത് തോലയാമാസ ദംഷ്ട്രാഗ്രേ താം ക്ഷോണീം രഘുനന്ദന. ഇങ്ങനെ വിഷ്ണു എന്തൊക്കെയാണോ ചെയ്തിട്ടുള്ളത് അതെല്ലാം തന്നെ ശ്രീരാമനിൽ ആരോപിച്ചുകൊണ്ട് വാമദേവ ഋഷി അവരോട് രഹസ്യത്തെ പറയാം. ഏഷ ഏവ രജോയുക്ത, ഈ ശ്രീരാമൻ തന്നെയാണ് രജോഗുണ സമുദ്ഭവനായിട്ട് വിശ്വഭാവന ബ്രഹ്മ അഭൂത്. വാസ്തവത്തിൽ ലോകത്തിൻ്റെ സൃഷ്ടി മുഴുവൻ നടത്തിയിട്ടുള്ള ബ്രഹ്മാവായി ഭവിച്ചത് ഇതേ രാമൻ തന്നെയാണ്. തഥാ സത്വാവിഷ്ട, രജോഗുണം ആയിട്ട് സൃഷ്ടി നടത്തുന്ന ബ്രഹ്മാവായിട്ട്, അതുപോലെ തന്നെ സത്വഗുണം ആവേശിക്കപ്പെട്ട് ത്രിജഗത് പ്രതിപാലക, വിഷ്ണു മൂന്ന് ലോകങ്ങളെ പരിപാലിക്കുന്ന വിഷ്ണുവായി തീർന്നതും ഈ രാമൻ തന്നെയാണ്. അന്തേ താമസ ജഗത് പ്രളയ കാരണം, ഇനി ഇതിൻ്റെ ഉൽപ്പത്തി സ്ഥിതി നാശം, ഇങ്ങനെ ജഗത്തിൻ്റെ ഉണ്ടാവല് നിലനിൽക്കല് ഇല്ലാതെയാകല് എന്ന് പറയുന്ന അതിൻ്റെ പ്രളയം, ജഗത് പ്രളയം, അതിൻ്റെ തമോ ഗുണത്തെ സ്വീകരിച്ചിട്ട് ശിവനായിട്ട് തീർന്നിട്ടുള്ളതും ഇതേ വിഷ്ണു തന്നെയാണ്. അപ്പോൾ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ മൂർത്തിയായി അറിയപ്പെടുന്ന ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാരായി തീർന്നത്, മൂന്ന് ഗുണങ്ങളെ സ്വീകരിച്ചുകൊണ്ട് തീർന്നത് ഇതേ രാമൻ തന്നെയാണ്. മാത്രമല്ല, ഇതേ രാമനിലാണ് പുര പണ്ട് മത്സ്യഭൂത്വ, മത്സ്യമായി ഭവിച്ചിട്ട് ഭക്തം വൈവസ്വതം മനും നാവി ആരോപ്യ, വൈവസ്വത മന്വന്തരത്തെ പരിപാലിച്ച് മത്സ്യാവതാരമായി അവതരിച്ചത് ഇതേ രാമൻ തന്നെയാണ്. അതുപോലെ തന്നെ പൂർവം സമുദ്രമദനെ മന്ദരെ സുതലം കഥേ, പണ്ട് മന്ദരപർവ്വതത്തെ അങ്ങനെ കടയാൻ വേണ്ടി സമുദ്രമദനം പാലാഴി മദനം ചെയ്ത സമയത്ത് കൂർമ്മരൂപി രഘുത്തമ കൂർമ്മമായി അവതരിച്ചതും ഈ ശ്രീരാമൻ തന്നെയാണ്. എന്നിട്ടോ സ്വപൃഷ്ടേ അദ്രിം അധാരയത്, സ്വന്തം വൃക്ഷത്തിലാണ് ഭൂമിയെ ധരിച്ചത്. പ്രളയേ മഹീരസാതലം യാഥ രഘുനന്ദന സൂകര അഭവത്, അതുപോലെ തന്നെ പ്രളയം വന്ന് താഴ്ന്ന മഹീ എന്താ രസാതലത്തിലേക്ക് പോയിട്ടുള്ള ഭൂമിയെ അതിൽ നിന്ന് ഉദ്ധരിക്കാൻ സൂകരമായിട്ടും ഭംഗിയായിട്ട് ഭവിച്ചതും. താം ക്ഷോണീ ദംഷ്ട്രാഗ്രേ തോലയാമാസ, അതിൻ്റെ ദംഷ്ട്രയിലാണ് ഭൂമിയെ എടുത്ത് പൊക്കി അതിനെ സംരക്ഷിച്ചത്, അതും ഈ രാമൻ തന്നെയാണ്. അപ്പം വിഷ്ണുവിൻ്റെ ഇതായിട്ട് ഓരോരോ അവതാരങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഓരോരോ കാര്യങ്ങളെയെല്ലാം ശ്രീരാമനിലൂടെ ആരോപിക്കുകയാണ്, അല്ലെങ്കിൽ ശ്രീരാമനാലാണ് ഇതെല്ലാം ചെയ്തത് രാമനാകുന്നു എന്ന് പറയാം. നാരസിംഹം വപുക്രുത്വ പ്രഹ്ലാദവരദപുര ത്രിലോക കണ്ടകം രക്ഷ പാടയാമാസ തന്നഖൈഹി പുത്രരാജ്യം ഹൃദം ദൃഷ്ട്വ ആദിത്യായാചിതപുര
വാമനത്വമുപാഗമ്യ യാഞ്ചയാ ചാഹരത് പുന ദുഷ്ടക്ഷത്രിയഭൂഭാര നിവൃത്യൈ ഭാർഗവോ ഭവത് സയേവ ജഗദാം നാഥ ഇദാനീം രാമദാം കഥ രാവണാദ രാവണാദീനി രാക്ഷാം രക്ഷാംസി കോടിശോ നിഹനിഷ്യതി മാനുഷേണൈവ മരണം തസ്യ ദുഷ്ടം ദുരാത്മന. തുടർന്ന് നരസിംഹമായിട്ട് നരസിംഹാവതാരം ചെയ്ത് ഇങ്ങനെയാണോ പ്രഹ്ലാദന് വരം നൽകിയത്, അതുപോലെ തന്നെ തന്ന ഗേഹി തൻ്റെ നഖങ്ങളെ കൊണ്ട് ത്രിലോകകണ്ടകം രക്ഷ പാടയാമാസ, അവൻ്റെ എന്താണ് മാറുപിളർന്ന് ലോക ഉപഹരിക്കപ്പെട്ടത് കണ്ടിട്ട്, അതുപോലെ തന്നെ പുരാ ആദിത്യയാചിത വാമനത്വം ഉപാഗമ്യ, ഇങ്ങനെ വാമനായി അവതരിച്ചത്. ഇങ്ങനെ ക്ഷത്രിയന്മാർക്ക് നേരെ ആയുധം പ്രയോഗിച്ചിട്ടുള്ള ഭാർഗവരാമനായി തീർന്നത്, ഇങ്ങനെ ഓരോരോ കർമ്മങ്ങളെ പറഞ്ഞിട്ട് രാവണാദീനി രക്ഷാംസി കോടീശ നിഹനീഷ്യതി, ഈ രാവണൻ തുടങ്ങിയിട്ടുള്ള രാക്ഷസന്മാരെ നിഗ്രഹിക്കുന്നതിനായിക്കൊണ്ടാണ് ശ്രീരാമൻ മാനുഷേണ ഏവം മരണം ദൃഷ്ടം, മനുഷ്യനാൽ മാത്രം മരണം വരിച്ചിട്ടുള്ള രാവണനെ വധിക്കുന്നതിനായിക്കൊണ്ടാണ് ശ്രീരാമൻ ഇങ്ങനെ മാനുഷഭാവത്തിൽ അവതരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് രാമനെ ചൊല്ലി നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. രാജ്ഞ ദശരഥോ നാഭി തപസാരാധിതോ ഹരി പുത്രത്വകാംക്ഷയാ വിഷ്ണോഹോ തഥാ പുത്രോ ഭവദ്ധരി ഭവദ്ധരി സയേവ വിഷ്ണു ശ്രീരാമോ രാവണാദിവധായ ഹി ഗന്ധാദ്യൈവ വനം രാമോ ലക്ഷ്മണേന സഹായവാൻ ഏഷാ സീതാ ഹരേർമായ സൃഷ്ടി സ്ഥിത്യന്തകാരുണി. അതുകൊണ്ട് വിഷ്ണോഹോ പുത്രത്വാകാംക്ഷയാ രാജ്ഞാ ദശരഥേന അപി തപസാ ഹരി ആരാധിത. പണ്ട് വിഷ്ണുവിനെ തന്നെ പുത്രനായിട്ട് കാംക്ഷിച്ചത് കൊണ്ടാണ് രാജാവായിട്ടുള്ള ദശരഥന് ആ തപസ്സുകൊണ്ട് വിഷ്ണു ആരാധിക്കപ്പെട്ട് ആ വിഷ്ണു സ വിഷ്ണു ഏവ ആ വിഷ്ണു തന്നെയാണ് ശ്രീരാമനായിട്ട് അവതരിച്ചത്. രാവണാധിപതായ രാവണന്റെ വധത്തിനായിക്കൊണ്ടാണ് ലക്ഷ്മണനോട് കൂടി സഹായത്തോടു കൂടിയിട്ട് കാട്ടിലേക്ക് പോകുന്ന കാര്യം ഇവിടെ തൊട്ടു മുമ്പ് എന്താണോ നാരദരോട് പറഞ്ഞിട്ടുള്ളത് ആ കാര്യത്തെ വാമദേവ ഋഷി ഇവിടെ അതുപോലെ തന്നെ പറയുക. അപ്പോ ലക്ഷ്മണേന സഹായവാൻ വനം ഗന്ത, ലക്ഷ്മണന്റെ സഹായത്തോടു കൂടി കാട്ടിലേക്ക് പോകും എന്ന് പറഞ്ഞിട്ടുള്ളത് ഏഷാ സീത സൃഷ്ടി സ്ഥിത്യന്തകാരിണി ഹരേ മായ, ഈ സീതാദേവിയാണെങ്കിലോ സൃഷ്ടിസ്ഥിതി സംഹാരത്തിൻ്റെ ആ കാരണമായിരിക്കുന്ന മായയാണ് എന്ന് അറിയപ്പെടേണ്ടതാണ്. രാജാവ കൈകേയീ വാപി നാത്ര കാരണമൻ കാരണമന്വപി പൂർവേ നാരദ പ്രാഹ ഭൂഭാരഹരണായ ച രാമോപ്യാഹ സ്വയം സാക്ഷാത് ശ്വാഗമിഷ്യാമ്യഹം വനം അതോ രാമം സമുദ്ദിശ്യ ചിന്ത്യാം ത്യജത ബാലിശ. ഇവിടെ വളരെ കൃത്യമായിട്ട് പറയുന്നു രാജാവ കൈകേയി അഭിവ, ഇവിടെ ദശരഥനോ കൈകേയിയോ അത്ര അണു അഭി കാരണം എന്ന അവരെ ഒരു ഒരു അണു മാത്രം അവർ ഒരു എന്താ പറയുക ഒരംശം പോലും എന്തെങ്കിലും ഒരു കാരണം അവരിൽ ആരോപിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, അണുമാത്രവും അവര് കാരണമല്ല ശ്രീരാമൻ കാട്ടിലേക്ക് പോകുന്നത്. രാജാവ കൈകേയി അഭിവ അത്ര അണു അഭി എന്ന കാരണം അവരല്ല ഇതിന്റെ കാരണം. പൂർവേദ്യു നാരദ ഭൂഭാരഹരണായ പ്രാഹച, ഇന്നലെ ഇവിടെ നാരദൻ നാരദൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ശ്വ അഹം വനം ഗമിഷ്യാമി ഇതി രാമ അഭി സ്വയം സാക്ഷാത് ആഹ,
അപ്പൊ രാമൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നാളെ വനത്തിലേക്ക് പോകും എന്ന് രാമനാൽ തന്നെ നേരിട്ട് പറയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത രാമം സമുദ്ദേശ്യ, അതുകൊണ്ട് രാമനെ ഉദ്ദേശിച്ച് ബാലിശ ചിന്താം ത്യജത, നിങ്ങള് നിങ്ങളുടെ ഈ ചിന്ത, ഇപ്പോഴത്തെ ഈ ചിന്തകളെല്ലാം ബാലിശങ്ങളാണ്, അതിനെ അതുകൊണ്ട് അതിനെ ത്യജിക്കും. അപ്പൊ കൃത്യമായിട്ട് ആ നടന്ന വൃത്താന്തത്തെ വാമദേവ ഋഷിയിലൂടെ അവിടെ കൂടിയിരുന്ന കുറച്ച് വളരെ കുറച്ച് ആളുകൾ, എല്ലാവരുമില്ല കുറച്ച് പേര്, കുറച്ച് പേരോടായിട്ട് അദ്ദേഹം അത് പറയുന്നു. എന്നിട്ട് തുടർന്ന് പറയാണ്, രാമ രാമേതിയേ നിത്യം ജപന്തി മനുജാ ഭുവി തേഷാം മൃത്യുഭയാദീനി നഭവന്തി കദാചന കാ പുനസ്തസ്യ രാമസ്യ ദുഃഖശങ്കാ മഹാത്മന. രാമനാംനൈവ മുക്തി സ്യാത് കലൗ നാന്യേന കയനചിത്. ഈ ഭൂമിയില് ആരൊക്കെയുണ്ടോ മനുഷ്യന്മാര്, ഭുവിയേ മനുജാ രാമ രാമ ഇതി നിത്യം ജപന്തി, അവരൊക്കെ തന്നെ ശ്രീരാമനാമം ജപിക്കുന്നു എങ്കിൽ തേഷാ മൃത്യുഭയാദീനി കഥാചന നഭവന്തി, അവർക്കൊന്നും ഒരിക്കലും മൃത്യുഭയം തീണ്ടേണ്ടി വരില്ല, അവരെല്ലാം ആ മരണഭയത്തെ അതിജീവിക്കുന്നവരാണ്. തസ്യ രാമസ്യ ദുഃഖശങ്ക പുനക്ക, അങ്ങനെയുള്ള ആ രാമന് പിന്നെ എന്ത് ദുഃഖമാണ്, നിങ്ങളെന്തിനാ ദുഃഖമുള്ളവരുടെ ദുഃഖവും ഭയവും നീങ്ങാൻ രാമന്റെ നാമമാണ് അന്വർത്ഥമായത് എന്നിരിക്കെ ആ രാമന് എന്ത് ദുഃഖമാണ്, അതുകൊണ്ട് രാമന് ദുഃഖമുണ്ട് എന്ന് നിങ്ങൾ കരുതണ്ട. കലൗ രാമനാമന ഏവ മുക്തി സ്യാത് അന്യേന കേനചിത് നാം. ഈ കലികാലത്തിൽ രാമനാമം കൊണ്ടല്ലാതെ മുക്തി മറ്റൊന്നുകൊണ്ടും ഇല്ല എന്നുള്ളത് കൊണ്ട് അതാണ് ഇതിൻ്റെ ഒരു ഉപായം. മായാമാനുഷരൂപേണ വിടംബയതി ലോകകൃത് ഭക്താനാം ഭജനാർത്ഥായ രാവണസ്യ വധായ ച രാജ്ഞശ്ചാഭീഷ്ടസിദ്ധ്യർത്ഥം മാനുഷം വപുരാശ്രിത ഇത്യുക്ത്വ വിരരാമധ വാമദേവോ മഹാമുനി. ഇങ്ങനെ വാമദേവൻ, ഋഷി വാമദേവനിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു, അവസാനം അദ്ദേഹം വാമദേവ ഋഷി പറഞ്ഞു, ഉപസംഹരിക്കുകയാണ്, ലോകകൃത് മായാമാനുഷരൂപേണ വിടംബയതി, ലോകത്തെ അനുഗ്രഹിക്കുന്നതിനായിക്കൊണ്ടാണ് ഈ മനുഷ്യവേഷം ധരിച്ച് അതുപോലെ തന്നെ ഭക്താനാം ഭജനാർത്ഥായ ഭക്തന്മാരുടെ പ്രയോജനത്തിനായിക്കൊണ്ടും അതുപോലെ തന്നെ രാവണസ്യ വധായ ച രാവണനെ നിഗ്രഹിക്കുന്നതിനായിക്കൊണ്ടുമാണ്, രാജ്ഞ അഭീഷ്ട സിദ്ധ്യർത്ഥം രാജാവിൻ്റെ അഭീഷ്ട സിദ്ധിയെയും കാംക്ഷിച്ചുകൊണ്ടാണ്, അതിനെയും പൂർത്തീകരിക്കുന്നതിനായിട്ടാണ് മാനുഷം വപു ആശ്രിത മനുഷ്യവേഷത്തെ ശ്രീരാമൻ സ്വീകരിച്ചിരിക്കുന്നത്. ഇത്രയും പറഞ്ഞു വാമദേവ മഹാമുനി ഇതി ഉക്ത്വ വിരരാമ, ഇത്രയും പറഞ്ഞിട്ട് അദ്ദേഹം വിരമിക്കുകയാണ്. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, ശ്രുത്വാ ദേവി ദ്വിജാ സർവേ രാമം ജ്ഞാത്വാ ഹരിം വിഭും ജഹുർഹൃത് സംശയഗ്രന്ഥിം രാമവേ രാമമേവാന്വചിന്തയൻ. അവരെല്ലാം ദേ ദ്വിജാ സർവേ അപി, ആ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ജ്ഞാനികളായിട്ടുള്ള അവരൊക്കെ തന്നെ ഇത് കേട്ടിട്ട്, ശ്രുത്വ രാമം വിഭും ഹരിം ജ്ഞാത്വ, ശ്രീരാമൻ വാസ്തവത്തിൽ ജഗദീശ്വരനാണോ എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഹൃദ് സംശയഗ്രന്ഥിം ജഹു, അവർക്കുണ്ടായിരുന്ന ഹൃദയത്തിൽ ഉണ്ടായിരുന്ന സംശയങ്ങളെ തീർന്നു, രാമമേവ അന്വചിന്തയൻ, അവർ രാമനെ തന്നെ ചിന്തിച്ചു. യ ഇദം ചിന്തയേത് നിത്യം രഹസ്യം രാമസീതയോ തസ്യ രാമേ ദൃഢാ ഭക്തിർ ഭവേത് വിജ്ഞാനപൂർവക. ഈ രാമനെയും സീതയെയും സംബന്ധിക്കുന്ന ഈ രഹസ്യം, രാമസീതയോ ഇതം രഹസ്യം, രാമന്റെയും സീതയുടെയും ഈ രഹസ്യത്തെ യഹ നിത്യം ചിന്തയേത്, ആരാണോ ദിവസവും ചിന്ത ചെയ്യുന്നത് അവർക്ക് തസ്യ വിജ്ഞാനപൂർവക ദൃഢഭക്തി രാമേ ഭവേത്, അവർക്ക് നല്ല ഉറച്ച ഭക്തി, ശരിയായ ഭക്തി, യൂയം വൈ രാഘവ പ്രിയാഹ ഇത്യുക്ത്വാ പ്രിയയൗ വിപ്ര തേപി രാമം പരം വിദു. ഇത് രഹസ്യമായിട്ടുള്ളതാണ്. അപ്പോ വാമദേവൻ അവരോടായിട്ട് പറഞ്ഞു,
ഇത് രഹസ്യമാണ്, രഹസ്യം ഇതം വാ ഗോപനീയം, അതുകൊണ്ട് നിങ്ങളിത് രഹസ്യമായി സൂക്ഷിക്കേണ്ടതാണ്. യൂയം വൈ രാഘവപ്രിയ, നിങ്ങളോ ശ്രീരാമനിൽ ശ്രദ്ധയുള്ളവർ, അതുകൊണ്ടാണ് നിങ്ങളോട് ഞാനിത് പറഞ്ഞത്. ഇതി ഉക്ത്വാ വിപ്രയോ, പ്രകാരം പറഞ്ഞിട്ട് അദ്ദേഹം അവിടുന്ന് മാറി. തേബി രാമം പരം വിധു, അവർ രാമനെ ഇങ്ങനെ മനസ്സിലാക്കി, ആരാണ് ശ്രീരാമനെന്ന്. തതോ രാമ സമാവിശ്യ പിതൃഗേഹമവാരിത സാനുജ സീതയാഗത്വ കൈകേയിമിതമബ്രവീത്. ഓ, വാമദേവൻ അവിടെ കൂടിയിട്ടുള്ളവരോട് രാമന്റെയും സീതയുടെയും അതുപോലെ ലക്ഷ്മണന്റെയും രഹസ്യവും എന്താണ്, ഇവരാരാണ് എന്നുള്ള രഹസ്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ വാമദേവനിൽ നിന്ന് മറ്റു അവിടെ കൂടിയിരുന്ന രാമന്റെ രഹസ്യം മനസ്സിലാക്കി. അനന്തരം എന്താണ് അവിടെ, തഥ രാമ സാനുജ സീതയ അവാരിത പിതൃഗേഹം സമാവിശ്യ, വീണ്ടും പോയിട്ട് വരാന്ന് പറഞ്ഞതാണല്ലോ. അങ്ങനെ അച്ഛൻ്റെ അടുത്തേക്ക് രാമനും സീതയും ലക്ഷ്മണനും വരുന്നു. എന്നിട്ട് കൈകേയിയും ഇതം അബ്രവീത്, കൈകേയിയോടായിട്ട് രാമൻ പറയുന്നു, ആഗതാസ്മോ വയം മാത ത്രയസ്തേ സമ്മതം വനം ഗന്തും കൃതധിയ ശീഘ്രം ആജ്ഞാപയതു നഹ പിതാ. ഇതാ അമ്മേ, ഞങ്ങള് വയം ത്രയ ആഗതാസ്മ, ഞങ്ങൾ മൂന്ന് പേരും ഇതാ വന്നിരിക്കുന്നു. തേ സമ്മതം വനം ഗന്തും, ഞങ്ങൾക്ക് വനത്തിലേക്ക് പോകുന്നതിനായിട്ടുള്ള സമ്മതത്തിനായിക്കൊണ്ട്, ആ പോവാനുള്ള സമ്മതിക്കായിക്കൊണ്ട് കൃതധിയ പിതാ എന്ന ശീഘ്രം ആജ്ഞാപയതു. എത്രയും പെട്ടെന്ന് അച്ഛനോട് വന്ന് ഞങ്ങൾക്ക് സമ്മതം തരാൻ, എത്രയും പെട്ടെന്നൊന്ന് ആജ്ഞാപിക്കട്ടെ എന്ന് പറയാം. ഇത്യുക്ത്വാ സഹസോദ്ധായ ശീരാണി പ്രദദൌ സ്വയം രാമായ ലക്ഷ്മണായാധ സീതായേ ച പൃഥക് പൃഥക് രാമസ്തു വസ്ത്രാണി സൃജ്യ വന്യശീരാണ്യപര്യദാത് ലക്ഷ്മണോപി തഥാ ചക്രേ സീതാ തന്ന വിജാനതി ഹസ്തേ ഗൃഹീത്വാ രാമസ്യ ലജ്ജയാ മുഖമൈക്ഷത രാമോ ഗൃഹീത്വാ തച്ചീരം അംശുകേ പര്യവേഷ്ടയത്. വളരെ മനോഹരമായിട്ടുള്ള, അല്ലെങ്കിൽ വളരെ എന്താ വൈകാരികമായിട്ടുള്ള ഒരു നിമിഷത്തെ ഇവിടെ അവതരിപ്പിക്കുന്നു. എന്താണ് അങ്ങനെ പറഞ്ഞ സമയത്ത് അച്ഛനോട് പറഞ്ഞു ഞങ്ങൾക്ക് സമ്മതം നൽകിയാലും എന്ന് പറഞ്ഞപ്പോ, ഇതി ഉക്ത സഹസാ ഉത്തായ, പ്രകാരം പറയപ്പെട്ടപ്പോ പെട്ടെന്ന് തന്നെ അവരെഴുന്നേറ്റു. ഈ പറഞ്ഞ കൈകേയി അവിടുന്ന് എഴുന്നേറ്റ് രാമായ ലക്ഷ്മണായ സീതായ, രാമനും ലക്ഷ്മണനും സീതയ്ക്കും പൃഥക് പൃഥക് ചീരാണി സ്വയം പ്രദധൗ, പ്രത്യേകം പ്രത്യേകം അവർക്ക് ഓരോരുത്തർക്കായിട്ട് വസ്ത്രങ്ങളെ ഇവരെടുത്തു കൊടുത്തു. കാട്ടിലേക്ക് പോകാനുള്ള കാഷായ വസ്ത്രത്തെ, ആ മരവുരിയൊക്കെ എടുത്തു കൊടുത്തു, ഓരോരുത്തർക്കായിട്ട് കൊടുത്തു. എന്നിട്ടോ രാമസ്തു വസ്ത്രാണി സൃജ്യ, രാമന്റെ ആ രാജവസ്ത്രങ്ങളെ അഴിച്ചു വെച്ചു. വന്യചീരാണി പര്യധാത്, ആ കാട്ടിലേക്ക് പോകുന്നതിൻ്റെ ആ വസ്ത്രത്തെ അത് രാമനെടുത്തു കൊടുത്തു. ലക്ഷ്മണ അഭി തഥാചക്ര, ലക്ഷ്മണനും അതുപോലെ തന്നെ ചെയ്തു. സീത തത് ന വിജാനാതി, സീതയ്ക്ക് എന്താണത് ചെയ്യേണ്ടത്, ജീവിതത്തിൽ അത് ഇതുവരെ അങ്ങനത്തെ ഒന്നും ചെയ്യാത്തത് കൊണ്ട് സീതയ്ക്ക് അത് മനസ്സിലായില്ല എന്താ ചെയ്യേണ്ടത്. അതങ്ങനെ എടുത്തു, ഹസ്തേ ഗൃഹീത്വ, കൈകളിൽ അത് പിടിച്ചിട്ട് ലജ്ജയ രാമസ്യ മുഖം അക്ഷത, ലജ്ജയോട് കൂടിയിട്ട് രാമന്റെ മുഖത്തേക്ക് നോക്കി, എന്താ ഞാനിത് ചെയ്യേണ്ടത് എന്നുള്ളത്. രാമൻ വേഗം അവിടെ നിന്ന് മാറ്റി ലക്ഷ്മണനും, അത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണല്ലോ. ഇതിപ്പം ബെഡ്റൂമിലേക്ക് ഏതെങ്കിലും റൂമിലേക്ക് പോയി മാറ്റണോ, എന്താ ഇപ്പം ഞാൻ വേണ്ടത്. രാമൻ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ അത് ഇത് എടുത്തുകൊടുത്ത് അടിയത്ത് എന്താ പറയുക, രാജവസ്ത്രം എടുത്ത് ഊരി അവിടെ വിരിച്ചറിഞ്ഞു. അങ്ങനെ തന്നെയാണ്, മറ്റത് ഉപേക്ഷിച്ചു എന്നാ പറയും. ലക്ഷ്മണനും അത് കണ്ടിട്ട് അതേപോലെ ചെയ്തു. അവർക്ക് രണ്ടുപേർക്കും അത് ചെയ്യാൻ സാധിക്കും. പക്ഷെ സീതയ്ക്ക് അങ്ങനെ ആ സീതയുടെ ഇപ്പോൾ ഉടുത്തിരിക്കുന്ന വസ്ത്രം മാറ്റിയിട്ട് അവരുടെ മുന്നിൽ വെച്ച് അങ്ങനെ
ഒരു അത് സാധിക്കുമോ? അപ്പോ അതെങ്ങനെയാണ്? അപ്പൊ അവിടെ സീതയ്ക്ക് എന്തുണ്ടായി? ആകെ ഒരു അവര് ലജ്ജിതയായി, വളരെ ലജ്ജയോട് കൂടിയിട്ട് അവര് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നറിയാതെ രാമനെ നോക്കുന്നു. രാമനെ നോക്കി രാമനോ മൂപ്പര് വളരെ പ്രാക്ടിക്കലായിട്ടുള്ള, എന്താ പറയുക, ആള് വളരെ പ്രാക്ടിക്കലാണ്. രാമൻ എന്ത് ചെയ്തു? ലജ്ജയാ രാമസ്യ മുഖമൈക്ഷത, ലജ്ജയോടുകൂടി രാമന്റെ മുഖത്തേക്ക് നോക്കി. രാമത ചീരം ഗൃഹീത്വ, രാമനാണെങ്കിലോ ആ വസ്ത്രത്തെ സ്വീകരിച്ചിട്ട് അംശുകേ പര്യവേഷ്ടയത്, സീത ഇപ്പൊ ഉടുത്തിരിക്കുന്ന വസ്ത്രത്തിന്റെ മുകളിലൂടെ അങ്ങോട്ടേക്ക് ഉടുപ്പിച്ചു കൊടുത്തു. അപ്പൊ ആ പ്രശ്നം അവിടെ സോൾവ് ആയി. ഇനി പിന്നെ പിന്നീട് സൗകര്യത്തിൽ കൊടുത്താൽ മതിയല്ലോ. ഇതൊരു ഒരു ഒരു സംസ്കാരവുമാണ്. ഈ സന്യാസം സ്വീകരിക്കുമ്പോൾ എങ്ങനെയാ, വസ്ത്രമൊന്നും ഇല്ലാതെ ആണ് ഗുരുവിൻ്റെ അടുത്തേക്ക് പോകുന്നത്, അപ്പോഴാണ് ഗുരു വസ്ത്രം നൽകുക. ഇവിടെ പിന്നെ അങ്ങനെ ഒരു സന്യാസത്തിൻ്റെ ഇതല്ല, എന്നാലും ആ മുനിവേഷധരനായിട്ട് അവിടെ കഴിയണം എന്ന് തന്നെയായിരുന്നു ഡിമാൻഡ്. സന്യാസിയെ പോലെ കഴിയണം എന്ന് തന്നെയാണ്. ഏതായാലും വനവാസായ തുഷ്ടേ ത്വം സീതായേ കിം പ്രയച്ഛസി. ഈ ഒരു രംഗം അത് അവിടെ കൂടി നിന്നവരെ മുഴുവൻ കണ്ണുകളെ ഈർന്നണിയിച്ചു, പലരും കരയാനും തുടങ്ങി. അത് വളരെ വൈകാരികമായിട്ടുള്ളൊരു രംഗമാണ്. അവർക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട പുത്രൻ രാമൻ, അതുപോലെ ലക്ഷ്മണൻ, അതുപോലെ സീതാദേവി, അവർ വളരെ എന്ത് കാരണം കൊണ്ടാണ് പാവം ഇവർക്ക് ഇങ്ങനെ ഒരു ഗതി വന്നത് എന്നുള്ള ഒരു. അപ്പോൾ ഇവരവരുടെ ആ ഇതൊക്കെ വസ്ത്രങ്ങളൊക്കെ അഴിച്ചു മാറ്റി ഇങ്ങനെയൊക്കെ ചെയ്ത്, സീതാദേവിയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാതെ ഇരുന്ന സമയത്ത് രാമൻ അത് മേടിച്ച് സീതയുടെ വസ്ത്രത്തിൽ മുകളിൽ കൂടെ അതങ്ങോട്ട് ഉടുപ്പിച്ചു കൊടുത്തു. അത് കണ്ട ഉടനെ, അതൊക്കെ കണ്ടപ്പോ, തദ്ദൃഷ്ടുവ, അത് കണ്ടിട്ട് സർവേ രാജധാര, എല്ലാ അവിടെ ഉള്ള രാജധാനിയിലെ കൊട്ടാരം ജീവനക്കാരും അവരൊക്കെ തന്നെ സമന്തത രുരുതു, അവരെല്ലാവരും നാല് ഭാഗത്തും നോക്കി കരയാൻ തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും. തത് രുദിതം ആകർണ്യ, ആ കരച്ചില് കേട്ടു വസിഷ്ഠൻ. വസിഷ്ഠാത്തു, വസിഷ്ഠനാകട്ടെ, ഋഷാബത്സൈ, വസിഷ്ഠൻ ആ കാഴ്ച കണ്ടപ്പോൾ കുറച്ച് ദേഷ്യം വന്നു. ദേഷ്യത്തോടുകൂടി വസിഷ്ഠൻ കൈകേയും പ്രാഹ, കൈകേയിയോട് പറയുക, ദുർവൃത്തെ ദുഷ്ടേ, എന്തൊരു ദുർവൃത്തിയായിട്ടുള്ള ദുഷ്ടയാണ് ദുഷ്ടേ, ത്വയാ വനവാസായ രാമയേവ വ്രത, നീ രാമന്റെ വനവാസം മാത്രമാണ് വ്രതമായിട്ട് രാജാവിനോട് ആവശ്യപ്പെട്ടത്. സീതായേ കിം പ്രയച്ഛസി, നിന്നോട് ആരാണ് സീതയ്ക്കായിട്ട് വസ്ത്രം കൊടുക്കാൻ പറഞ്ഞത്? സീത ഏത് വസ്ത്രം വേണേലും ധരിക്കട്ടെ. രമയത്വനിശം രാമം വനദുഃഖ നിവാരിണി രാജാ ദശരഥോപ്യാഹ സുമന്ത്രം രഥമാനയ രഥമാരുഹ്യ ഗച്ഛന്തു വനം വനചരപ്രിയാഹ ഇത്യുക്ത്വ രാമമാലോക്യ സീതാം ചൈവ സലക്ഷ്മണം ദുഃഖാം നിപതിതോ ഭൂമൌ രുരോദാശ്രുപരിപ്ലുത ആരുരോഹരഥം സീത ശീഘ്രം രാമസ്യ പശ്യത. അപ്പോ ശ്രീ സീതാദേവിക്ക് ഇന്ന വസ്ത്രം കൊടുക്കണം എന്നൊക്കെ നിന്നോട് ആരാ പറഞ്ഞത്? എന്തൊരു ദുഷ്ടയാണ്, എന്തിനാണത് അങ്ങനെ അങ്ങനെ ചെയ്തത്? അവർ ഏത് വസ്ത്രം വേണമെങ്കിൽ കൊടുക്കട്ടെ, രാമന്റെ കാര്യത്തിലല്ലേ നിങ്ങൾക്ക് നിങ്ങൾ വ്രതം സ്വീകരിച്ചത്, സീതയുടെ കാര്യത്തിലല്ലല്ലോ എന്ന് വസിഷ്ഠന് കുറച്ച് ദേഷ്യം വന്നു. ആ ദേഷ്യത്തെ വസിഷ്ഠൻ മറച്ചു വെക്കാതെ അവിടെ പറയുകയും ചെയ്തു. പതിവ്രത സീത, പതിവ്രതയായിട്ടുള്ള സീത ഭക്തിയാ രാമം യതി സമന്വേദി, ഭക്തിയോടുകൂടി രാമനെ അവര് ആ കൂടെ പോകുന്നുവെങ്കില് നിത്യം ദിവ്യാംബരധര സർവാഭരണഭൂഷ ആഭരണങ്ങൾ ധരിക്കട്ടെ, എന്താ ആവട്ടെ, വനദുഃഖ നിവാരണി രാമം അനിശം രാമയതു, അങ്ങനെ വനത്തിലെ ദുഃഖത്തെ നിവാരണം ചെയ്യാൻ
പ്രാപ്തയായിട്ട് രാമനോടുകൂടെ എപ്പോഴും കഴിയട്ടെ. അതിൽ നിങ്ങൾക്കെന്ത് ഛേദം എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് ഈ വക കാര്യങ്ങൾ ചെയ്യുന്നത്? ഏതായാലും രഥമാനയ വനചരപ്രിയ രഥം ആരുഹ്യ ഗച്ഛന്തു, രഥം വരട്ടെ. എന്നിട്ട് പ്രിയ ഇപ്പൊ ദശരഥം പറയുന്നതാണ്, രഥം വരട്ടെ. വനത്തിൽ കഴിയുന്ന മുനികളൊക്കെ രാമനെ കണ്ട് സന്തോഷിക്കട്ടെ. രാജാ ദശരഥ അഭി സുമന്ത്രമാഹ, സുമന്ത്രരോട് പറഞ്ഞു സുമന്ത്രരെ രഥം കൊണ്ടുവരൂ. അങ്ങനെ പറഞ്ഞു. പസ ലക്ഷ്മണം രാമം സീതാം ച ആലോക്യ. അങ്ങനെ ലക്ഷ്മണ സഹിതനായിട്ട് സീതയെയും ചേർത്ത്, ലക്ഷ്മണനും സീതയും രാമനെയും ചേർത്തിട്ട് അങ്ങനെ ദുഃഖാത് ഭൂമവും നിപതിത. വീണ്ടും മൂപ്പര് മൂപ്പരിങ്ങനെ ബോധം വരും, ഓരോന്ന് പറയും, താഴെ വീഴും. ഇത് തന്നെ വീണ്ടും അശ്രുപരിപ്ലുത രുരോധ, വീണ്ടും കണ്ണീര് ഒഴുക്കി കരയാൻ തുടങ്ങി. രാമസ്യ പശ്യത, രാമൻ നോക്കി നിൽക്കെ സീതാ ശീഘ്രം രഥം ആരുരോഹ. സീതയെ രാമൻ എന്താ ചെയ്തത്? വേഗം എന്താ പറയാ, രാമൻ നോക്കി നിൽക്കെ രാമസ്യ പശ്യത, രാമൻ കണ്ടുകൊണ്ട് നിൽക്കുമ്പോ സീത ആ സീന ഒന്ന് വേഗം ഈ നാടകം ഒന്ന് വേഗം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് സീത വേഗം പോയിട്ട് രഥത്തിൽ കയറി, വേഗം ഒന്ന് ഇതിൽ നിന്ന് രക്ഷപ്പെടണമല്ലോ, ഈ സിറ്റുവേഷനിൽ നിന്ന്. അതുകൊണ്ട് സീത വേഗം രഥത്തിലേക്ക് കയറി. രാമ പ്രദക്ഷിണം കൃത്വ പിതരം രഥമാരുഹത് ലക്ഷ്മണ ഗഡ്ഗയുഗളം ധനുസ്തൂണീയുഗം തഥാ ഗൃഹീത്വ രഥമാരുഹ്യ നോദയാമാസ സാരഥിൻ തിഷ്ഠതിഷ്ഠ സുമന്ത്രേതി രാജാ ദശരഥോ ബ്രവീത് ഗച്ഛ ഗച്ഛേതി രാമേണ നോദിതോ ചോദയദ്രഥം രാമേ ദൂരം ഗതേ രാജ മൂർച്ഛിത പ്രാപതത് ഭുവി. ഇവിടെയും രസകരമായിട്ടുള്ള ഒരു ഒരു സംഭവമുണ്ട്. ഏതായാലും രാമപിതരം പ്രദക്ഷിണം കൃത്വ, രാമൻ ദശരഥന് ഒരു പ്രദക്ഷിണം വെച്ച് നമസ്കാരമൊക്കെ ചെയ്ത് രഥം ആരുഹത് രഥത്തിലേക്ക് കയറി. അപ്പോൾ ലക്ഷ്മണനും അതെ, ലക്ഷ്മണ ഗഡ്ഗയുഗളം ധനു തഥാ തുണിയും യുഗം ഗൃഹീത്വ, രണ്ട് ഗഡ്ഗവും രണ്ട് ധനുസ്സും ഒക്കെ എടുത്ത് അതൊക്കെ എടുത്തിട്ട് രാമനുള്ളതും മൂപ്പരുടേതും മൂപ്പരന്യാ എടുത്തത് രണ്ടുപേരുടെയും കൂടെ എടുത്തിട്ട് രഥത്തിലേക്ക് കയറി. സാരഥി നോദയാമാസ, സാരഥിയെ എന്താ പറയാ, പോട്ടെ വണ്ടി വിട് എന്നുള്ളത് ഓർഡർ കൊടുത്തു സുമന്ത്ര. അപ്പോ സാരഥി സാരഥിയോട് പറഞ്ഞു പോട്ടെ, ഇനി കയറാനുള്ളവരൊക്കെ കയറി. ആദ്യം തന്നെ സീത കയറി, പിന്നെ ശ്രീരാമൻ കയറി, വേഗം ലക്ഷ്മണൻ അമ്പും വില്ലും ഒക്കെ ആയിട്ട് കയറി. ആജ്ഞാപിച്ചു പോട്ടെ വണ്ടി പോട്ടെ, സുമന്ത്രരുണ്ട് കൂടെ. അപ്പൊ സുമന്ത്രർ ഓർഡർ ഇട്ടു, സുമന്ത്രർ ഓർഡർ ഇട്ടാലാണ് രഥം മുന്നോട്ട് പോവുക. അപ്പോ സുമന്ത്രർ ഓർഡർ ഇട്ടു. അപ്പോഴോ ഗച്ഛ ഗച്ഛ ഇതി രാമേണ നോദിത, രാമൻ ഗച്ഛ ഗച്ഛ പറയുന്നതിന് മുമ്പ് രാജാ ദശരഥ അബ്രവീത്, ദശരഥൻ പറഞ്ഞു സുമന്ത്ര തിഷ്ഠ തിഷ്ഠ ഇതി, സുമന്ത്രൻ പറഞ്ഞു നിൽക്ക് സുമന്ത്രരോട് ദശരഥ, സുമന്ത്രരെ നിൽക്ക് നിൽക്ക് രഥം പോകാൻ വരട്ടെ. അപ്പൊ രാമൻ പറഞ്ഞു ഗച്ഛ ഗച്ഛ പോട്ടെ പോട്ടെ, രഥം മുന്നോട്ട് പോട്ടെ. ഇപ്പൊ സുമന്ത്രർ ആരുടേത് കേൾക്കുന്നല്ലേ, സുമന്ത്രർ കേട്ടത് രാമന്റെയാണ്. അത് പറയുന്നു ഗച്ഛ ഗച്ഛ ഇതി രാമേണ നോദിത, രാമൻ പറഞ്ഞു പോവ പോട്ടെ. രഥം അചോദയത്, രഥത്തെ അങ്ങോട്ട് മുന്നോട്ടേക്ക് നടത്തി. രാമേ ദൂരം ഗതേ, രാമന് രഥം മുന്നോട്ട് പോയി. സുമന്ത്രർ രാമൻ പറയുന്നത് അനുസരിച്ചു. എന്നിട്ട് രാജാ മൂർച്ഛിത ഭുവി പ്രാപതത്, വീണ്ടും ദശരഥൻ താഴെ വീണു, തറയിൽ വീണു. പൗരാസ്തു ബാലവൃദ്ധാശ്ച വൃദ്ധാ ബ്രാഹ്മണ സത്തമ തിഷ്ഠ തിഷ്ഠേതി രാമേതി ക്രോശന്തോ രഥമൻ മന്മയൂ രാജാ രുദിതാ സുചിരം മാം നയന്തു ഗൃഹം പ്രതി കൗസല്യായ രാമമാതു ഇത്യാഹ പരിചാരകാൻ. അപ്പൊ അവിടെ ആബാലവൃദ്ധ ബ്രാഹ്മണര് പൗരമുഖ്യന്മാര് അവരൊക്കെ തന്നെ ഹേ രാമ തിഷ്ഠ 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 ഇതി, അവരൊക്കെ ക്രോശാന്ത രഥം അന്വയൂ, രാമ നിക്ക് 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 എന്നൊക്കെ പറഞ്ഞ് നഞ്ഞത്തടിയും നിലവിളിയൊക്കെ ആയിട്ട് അവരങ്ങനെ
രഥത്തിൻ്റെ പിറകെ ഓടി. രാജാവ് ദശരഥനാണെങ്കിലോ, ദശരഥൻ രാജാ രുതിത്വാ സുചിരം മാം നയന്തു ഗൃഹം പ്രതി കൗസല്യായ രാമമാതു ഇത്യാഹ പരിചാരകാൻ. പരിചരിക്കുന്നവരോടായിട്ട് പറഞ്ഞു, എന്നെ രാമൻ്റെ അമ്മ കൗസല്യയുടെ അവിടേക്ക് കൊണ്ടുപോകും, ആ കൊട്ടാരത്തിലേക്ക് എന്നെ കൊണ്ടുപോകും. എനിക്കിവിടെ നിന്നിട്ട് മൂപ്പർക്ക് ഈ എന്താ പറയുക, കൈകൈയുടെ അവിടെ നിന്നിട്ട് സമാധാനം കിട്ടുന്നില്ല, അതുകൊണ്ട് എന്നെ അവിടേക്ക് കൊണ്ടുപോകും. എന്തിനാണ് അങ്ങോട്ടേക്ക് പോകുന്നത് പറയുന്നു. കിഞ്ചിത് കാലം ഭവേ തത്ര ജീവനം ദുഃഖിതസ്യ മേ അത ഊർധ്വം ന ജീവാമി ചിരം രാമം വിനാകൃത. ദശരഥന്റെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ. ദുഃഖിതസ്യമേ, എൻ്റെ ഈ ഈ ദുഃഖ എന്താ പാപഭാരത്തിൽ, ദുഃഖഭാരത്തിൽ നിന്ന് എൻ്റെ ജീവനം, ജീവിതം തത്ര കിഞ്ചിത് കാലം ഭവേത്, വളരെ കുറച്ചു കാലേ ഉണ്ടാവുള്ളൂ, അത് ഞാൻ അവിടെ കഴിയും. രാമം വിനാകൃത, രാമനെ കൂടാതെ ഞാൻ ഇനി അത ഊർധ്വം ചിരം ന ജീവാമി, എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇനി അധികകാലം ജീവിക്കുമെന്ന്. ആ ശേഷിക്കുന്ന കുറച്ച് സമയം എനിക്ക് വേണ്ടത് കൗസല്യയോടൊപ്പമാണ്, അവിടേക്ക് എന്നെ കൊണ്ടുപോകും. തഥോ ഗൃഹം പ്രവിശ്യൈവ കൗസല്യായാപപാദഃ മൂർച്ഛിതശ്ച ചിരാത് ബുദ്ധ്വാ തൂഷ്ണീമേവാവതസ്ഥിതാൻ. അവിടെ ചെന്നു, ആ കൗസല്യയുടെ ഗൃഹത്തിലേക്ക് അവിടെ പ്രവേശിച്ചു. അപ്പൊ തന്നെ അവിടെ വീണ്ടും അവിടെ ആശാൻ വീണ്ടും തറയിൽ വീണു, ഓഹാലസ്യപ്പെട്ടു വീണു. എന്നിട്ടോ ഇടയ്ക്കൊന്ന് ബോധം വരും, ചിരാത് ബുദ്ധ്വ, അങ്ങനെ കുറച്ച് നേരം ബോധം വന്നു. ഒന്നും മിണ്ടാതെ അവിടെ എന്താ അധികം ഒന്നും പറയാൻ പറ്റാത്തവനായിട്ട് അങ്ങനെ അവിടെ നിലകൊണ്ടു. തുടർന്ന് പറയും, രാമസ്തു തമസാതീരം ഗത്വാ തത്രാവസൻ സുഖി ജലം പ്രാശ്യ നിരാഹാരോ വൃക്ഷമൂലേ സ്വപദ് വിഭൂ. രാമൻ ഈ സമയം കൊണ്ട് പതുക്കെ എന്താ തമസാ നദിയുടെ തീരത്തെത്തി. ഇതൊക്കെ അയോധ്യയുടെ ഒരു ബോർഡറായിട്ട് വരുന്ന സ്ഥലമാണ് തമസയുടെ, അയോധ്യയിൽ തന്നെ പെടുന്നതാണ്. തമസയുടെ അടുത്തെത്തി, തത്ര സുഖീ അവസത്, അവിടെ സുഖത്തോടുകൂടി താമസിച്ചു. ജലം പ്രാശ്യ നിരാഹാര വിഭു വൃക്ഷമൂലയിൽ അസ്വത്, വെള്ളം മാത്രം കുടിച്ച് വൃക്ഷച്ചുവട്ടിൽ അവരങ്ങനെ കിടന്നു. അപ്പോ സുമന്ദരുണ്ട് കൂടെ. സീതയാ സഹ ധർമാത്മാ ധനുഷ്പാണിസ്തു ലക്ഷ്മണ പാലയാമാസ ധർമ്മജ്ഞ സുമന്ദ്രേണ സമന്വിത. അപ്പം മന്ത്രിയായിട്ടുള്ള സുമന്ദ്രരുണ്ട്, രഥമുണ്ട്, ഇതൊക്കെ ആയിട്ടാണ് പോയിട്ടുള്ളത്. അങ്ങനെ സീതയോടുകൂടി ധർമാത്മാ ധർമ്മസ്വരൂപനായിട്ടുള്ള ധർമ്മജ്ഞ ലക്ഷ്മണ ഹാത്തു ധർമ്മത്തെ അറിയുന്ന ലക്ഷ്മണനും, ധനുഷ്പാണിയായിട്ടാണ് ലക്ഷ്മണൻ. അങ്ങനെ സുമന്ദ്രേണ സമന്വിത, സുമന്ദ്രരോട് കൂടിയിട്ട് ശ്രീരാമനെ അവിടെ പാലിച്ചു പാലയാമാസ. പൗരാ സർവേ സമാഗത്യ സ്ഥിതാസ്തസ്യാ വിദൂരത ശക്താ രാമം പുരം നേതും നോചേത് ഗച്ഛാമഹേ വനം ഇതി നിശ്ചയമാജ്ഞായ തേഷാം രാമോതി വിസ്മിത നാഹം ഗച്ഛാമി നഗരമേദേ വൈക്ലേശഭാഗിന ഭവിഷ്യന്തീതി നിശ്ചിത്യ സുമന്ദ്രമിതം അബ്രവീത് ഇദാനീമേവ ഗച്ഛാമ സുമന്ദ്രരഥമാനയ ഇത്യാജ്ഞപ്ത സുമന്ത്രോപി രഥം വാഹൈരയോജയേത് ആരുഹ്യ രാമസീതാം ച ലക്ഷ്മണോപിയയുർധൃതം. ആ സമയത്ത് ഇവരുടെ രഥത്തെ പിന്തുടർന്നിട്ട് അവിടുത്തെ പൗരാവലി കുറെ പേര് ഇപ്പം ഇവർക്ക് എന്താ ജയ് വിളിച്ചുകൊണ്ട് അണിചേർന്നു വന്നിട്ടുണ്ട്, കൂടെ വന്നിട്ടുണ്ട്. ഇവരൊക്കെ അവിടെ അവിടെയായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. പൗരാ സർവേ സമാഗത്യ, ഇവരെല്ലാവരും അവിടെ എവിടെയാണോ രാമൻ കിടക്കുന്നത് അതിൻ്റെയൊക്കെ സമീപത്തൊക്കെ ആയിട്ട് അവിടെ അവിടെയായിട്ടുണ്ട്. തസ്യ അതിവീരു വിദൂരത സ്ഥിത, അവരുടെ കുറച്ച് ദൂരത്തായിട്ടാണ് ഇവരെല്ലാം രാമം പുരം നേതും ശക്ത എന്നോ ചെയ്ത് വനം ഗച്ചാമഹേ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ വന്ന പൗരാവലിയിലെ ആൾക്കാരൊക്കെ കൂടെ കൂടിയിട്ട്, അവരൊരു ശ്രീരാമന്റെ ഫാൻസ് അസോസിയേഷന്റെ ആൾക്കാരാണ്, അപ്പൊ ഇവരെല്ലാവരും കൂടെ തീരുമാനിച്ചു നമുക്ക് രാമനെ തിരിച്ച് നമുക്ക് തിരിച്ച് അയോധ്യയിലേക്ക് തന്നെ കൊണ്ടുവരണം. അയോധ്യയിലേക്ക് അങ്ങനെ വരുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, രാമന്റെ കൂടെ കാട്ടിലേക്ക് പോവാം, വനം ഗച്ചാമഹേ, നമുക്ക്
കാട്ടിലേക്ക് പോവാന്ന്. ഇതിത്തേഷാം നിശ്ചയം ആജ്ഞായസ്മിത. ഇത് രാമൻ മനസ്സിലാക്കി. എന്നിട്ടോ ഇതാണ് ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞ രാമൻ, രാമ അതിവിസ്മിത, ആ രാമൻ ഇവരുടെ രാമനോടുള്ള സ്നേഹം രാമനെ വിസ്മയിപ്പിച്ചു. അതുകൊണ്ട് അഹം നഗരം നഗച്ഛാമി, ഇനി ഞാൻ എന്തായാലും തിരിച്ച് അയോധ്യയിലേക്ക് പോകുന്നില്ല. കാരണം ഏതേ വൈ ക്ലേശഭാഗിന ഭവിഷ്യന്തി, ഇവരോ കാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ബുദ്ധിമുട്ടും ഉണ്ടാവും. ഇങ്ങനെ രാമൻ നിശ്ചയിച്ചിട്ട് ഇത് നിശ്ചിത്യ സുമന്ത്രം ഇതം അബ്രവീത്. സുമന്ത്രരോട് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, ഹേ സുമന്ത്ര രഥമാനയ, ഇത്രയും പെട്ടെന്ന് രഥത്തെ കൊണ്ടുവരിക. ഇതാനീം ഏവ ഗച്ഛാമ, ഇപ്പൊ നമുക്ക് പോവാം. ഇത് ആജ്ഞപ്ത സുമന്ത്രാപി രഥം വാഹേ അജോ അയോജയത്. അങ്ങനെ തന്നെ ആവട്ടെ എന്നുള്ള മട്ടിൽ സുമന്ത്രർ വേഗം രഥം കൊണ്ടുവന്ന് രഥത്തിൽ കയറി അവർ പോകുന്നു. രഥത്തിൽ കയറി എങ്ങനെ പോയി എന്നാണ് പറയുന്നത്? രഥത്തിൽ കയറിയിട്ട് ഇവർ അയോധ്യയിലേക്ക് കണക്കായിട്ട് പോയി, അയോധ്യയിലേക്ക് പോകുന്ന പോലെ അങ്ങോട്ട് പോയി. അയോധ്യാഭിമുഖം ഗത്വ കിഞ്ചിത് ദൂരം തതോ യയു ദേവി രാമം ദൃഷ്ടയുവ പ്രാതരുദ്ധായ ദുഃഖിത രഥനേ നിഗതം മാർഗം പശ്യന്തസ്തേ പുരം യയു ഹൃദിരാമം സസീതം തേ ധ്യായന്തസ്തുരന്വഹം. അപ്പോ ഈ അയോധ്യയുടെ റൂട്ടിലാണ് ഇവരുടെ രഥം അങ്ങോട്ടേക്ക് ഇവര് പോയത്, രാത്രിയെ പോയത്. കിഞ്ചിത് ദൂരം അയോധ്യാഭിമുഖം കെത്തുക, കുറച്ചു ദൂരാണ് അയോധ്യയുടെ ആ ഒരു ഡയറക്ഷനിലേക്ക് ഇത് പോയത്. എന്നിട്ടോ പിന്നെ അവരെന്ത് ചെയ്തു, അവിടെ നിന്ന് വേറൊരു വഴി കൂടെ എന്താ പോയി. അപ്പൊ ഇവിടെ ഇവന്മാർ രാവിലെ ആയിട്ട് എഴുന്നേറ്റു, ദേവി പ്രാത ഉത്ഥായ, അവരൊക്കെ രാവിലെ എഴുന്നേറ്റ് രാമം അദൃഷ്ടമായ ദുഃഖിത, രാമനെ കാണുന്നില്ല, രഥമൊന്നും കാണുന്നില്ല. അപ്പൊ ഏതോമാര് പറഞ്ഞു, എടാടാ രാമന്റെ രഥം അതിലേ പോയത്, രഥനേമികഥം മാർഗം പക്ഷെ എന്താ ആ രാമന്റെ രഥം ചക്ര ഉരുണ്ട വഴി നോക്കിയിട്ട് ഇവന്മാരൊക്കെ പുരം ഈ എന്താ പറയാ അയോധ്യക്ക് കണക്കായിട്ട് അങ്ങോട്ട് വെച്ചു പിടിച്ചു. നേരെ അവര് അയോധ്യയിലെത്തി. രാമൻ ഇടത്തേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് വലത്തേക്ക് പോയി, ഇവന്മാര് നേരെ ഇടത്തേക്ക് നേരെ അങ്ങോട്ട് പോയി. ഇത് തന്നെ. എന്നിട്ടോ സീതയും രാമനും അങ്ങനെ വീണ്ടും കാട്ടിൽ കഴിയുന്നതായിട്ട് പറഞ്ഞു. സസിതം രാമം ധ്യായന്തന്വഹം തസ്തു, അവിടെ ധ്യാനാവസ്ഥിത മനസ്സിൽ കഴിയുന്നു. സുമന്ത്രോപി രഥം ശീഘ്രം നോദയാമാസ സാദരം സ്പീതാൻ ജനപദാൻ പശ്യന് രാമസീത സമന്വിത ഗംഗാതീരം സമാഗച്ഛത് ശൃംഗിവേരാവിദൂരത ഗംഗാം ദൃഷ്ടോ നമസ്കൃത്യ സ്നാത്വാ സാനന്ദമാനസ ശിംശവാ വൃക്ഷമൂലേ സ നിഷസാദരഗൂത്തമ തദോ ഗുഹോജനൈ ശ്രുത്വാ രാമാഗമ മഹോത്സവം സഖായാം സ്വാമിനം ദൃഷ്ടം ഹർഷാത്തൂർണം സമാപതത് ഫലാനി മധുപുഷ്പാദി ഗൃഹീത്വാ ഭക്തി സംയുത. അങ്ങനെ ഇവരവിടുന്ന് വീണ്ടും യാത്ര പുറപ്പെടുന്നു. ആ യാത്ര തെളിച്ച് ഈ കുറെ സ്ഥലങ്ങളൊക്കെ കണ്ടു. സ്പീതാൻ ജനപദാൻ പശ്യന് സമൃദ്ധങ്ങളായിട്ടുള്ള ദേശത്തെയൊക്കെ നോക്കിക്കണ്ട് ശൃംഗിവേര ഈ ശൃംഗി തപസ് ചെയ്ത ശൃംഗി എന്ന് പറഞ്ഞിട്ടുള്ള ഋഷി തപസ് ചെയ്തിട്ടുള്ള ശൃംഗിവേരം എന്ന് പറയുന്ന ആ ഗംഗാതീരത്തെ സമീപിച്ചു. ശൃംഗിവേര അതിവിദൂരത ഗംഗാതീരം സമാഗച്ഛത് അവിടെ പ്രവേശിച്ചു. ആ ഗംഗയെ കണ്ട് രാമൻ ഗംഗാം ദൃഷ്ട്വ നമസ്കൃത്യ സ്നാത്വാ സാനന്ദമാന സസരുഭുതമ ഋഗുകുല ശ്രേഷ്ഠനായിട്ടുള്ള ശ്രീരാമൻ ഗംഗയെ നമസ്കരിച്ച് ഗംഗാ സ്നാനമൊക്കെ നടത്തി. ഇവിടെ വെച്ചാണ് വളരെ പ്രസിദ്ധമായിട്ടുള്ള ശിംശപാവൃക്ഷമൂലേ നിഷസാദ ശിംശപാവൃക്ഷ ചുവട്ടില് അവരങ്ങനെ വസിച്ചു. ഈ ശിംശപാവൃക്ഷം ആണ് ഇവിടെ വെച്ചാണ് രാമൻ സീതയെ
രാവണൻ്റെ അശോകവനികയിൽ കാണുന്നത്. ഇത് രാമായണത്തിലെ ഒരു വളരെ വിശേഷപ്പെട്ട വൃക്ഷമായിട്ടാണ് കണക്കാക്കുന്നത്. വളരെ ഇപ്പോൾ ഇപ്പോഴും ഈ വൃക്ഷത്തെക്കുറിച്ചൊക്കെയുള്ള പരാമർശങ്ങളുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു എന്താ പറയുക, പത്രത്തിൽ ഒരു വാർത്തയൊക്കെ ഉണ്ടായിരുന്നു കോഴിക്കോട് ശിംശഭ വൃക്ഷം പൂത്തതിനെ കുറിച്ച്, ഒരു ചുവന്ന പൂക്കളൊക്കെ ആയിട്ട്. നല്ല രസമുള്ള ഒരു ഇതാണ്, വൃക്ഷം എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു ആ വൃക്ഷത്തിൻ്റെ ഗണത്തിൽപ്പെടുത്താമോ എന്നും അറിയില്ല. എന്തായാലും ഇപ്പം നമ്മളിവിടെ പറയുന്നത് അങ്ങനെയൊന്നാണ്. ബർമയിലൊക്കെ ഇത് ധാരാളമുണ്ട്, നമ്മുടെ ഇന്ത്യയിലും ഉണ്ട്. എന്തായാലും ഒരു ഇങ്ങനെ രാമായണത്തിൽ അനേക വൃക്ഷങ്ങളും സസ്യങ്ങളും ഇതിൻ്റെയൊക്കെ പ്രത്യേകം പേരുകളും ഒക്കെ പറഞ്ഞിട്ടുള്ള പരാമർശങ്ങളൊക്കെ നമുക്ക് കാണാം. എന്തായാലും ശിംശഭ വൃക്ഷ ചുവട്ടിൽ അവരങ്ങനെ വസിച്ചു. അവിടെ വെച്ച് തത ഗുഹ ഗുഹൻ രാമാഗമ മഹോത്സവം ജനൈ ശ്രുത്വ, രാമന്റെ വരവിന് അതൊരു രാമാഗമ മഹോത്സവം എന്ന പേരിലാണ് പറയുന്നത്. അപ്പൻ രാമൻ കാട്ടിലേക്ക് വരുന്നതിൻ്റെ ഒരു മഹോത്സവം എന്ന നിലയിൽ അവരതിനെ അയാ ഗുഹൻ കേട്ടു. എന്നിട്ടോ സഖായം സ്വാമിനം ദ്രഷ്ടും, സഖാവായ തൻ്റെ പ്രഭുവിന് രാമനെ കാണാനായിട്ട്, ഫലാനി മധുപുഷ്പാദി ഗൃഹീത്വ ഹർഷാത് സമാപതത്, വളരെ സന്തോഷത്തോടുകൂടി രാമൻ്റെ അടുത്തേക്ക് പഴങ്ങളും തേനും ഇത്യാദികളും ഒക്കെ ആയിട്ട് വളരെ ആദരവോടുകൂടി വരിക. രാമസ്യാഗ്രേ വിനിക്ഷിപ്യ ദണ്ഡവത് പ്രാപതത് ഭുവി ഗുഹമുത്താപ്യതം തൂർണം രാഘവ പരിഷസ്വജേ. അങ്ങനെ രാമൻ്റെ മുൻപിൽ ഒരു ഭൂമിയിൽ ദണ്ഡനമസ്കാരമൊക്കെ ചെയ്തു. അപ്പോൾ ശ്രീരാമനാണെങ്കിലോ തം ഗുഹം തൂർണം ഉത്താപ്യ, ആ രാമനെ ആ ഗുഹനെ ശ്രീരാമൻ പെട്ടെന്ന് തന്നെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ചേർത്ത് പിടിച്ച് ആലിംഗനം ചെയ്തു. ആലിംഗനം ചെയ്തപ്പോ സംഭൃഷ്ട കുശലോ രാമം ഗൃഹപ്രാഞ്ജലിരബ്രവീത് ധന്യോഹമദ്യമേ ജന്മ നൈഷാദം ലോകപാവന. ഓ, ഞാൻ ധന്യനായി എന്ന് പറയാം. എൻ്റെ ഗുഹം പറയാൻ തൊഴുകയോട് കൂടിയിട്ട് രാമനോട് പറഞ്ഞു, ധന്യോഹം, ഞാൻ ധന്യനായി. ലോകപാവന, ലോകത്തെ പരിപാലിക്കുന്ന അല്ലയോ ശ്രീരാമ. മേ നൈഷാദം ജന്മ അദ്യ ധന്യം, എൻ്റെ കാട്ടാള ജന്മവും ധന്യമായി, എൻ്റെ കുലവും ധന്യമായി. ബഭൂവ പരമാനന്ദ സ്പൃഷ്ടോതേംഗം രഘൂത്തമ നൈഷാദ രാജ്യമേ ദത്തേ കിങ്കരസ്യ രഘൂത്തമ ത്വദ്ദീനം മനസ്തത്ര പാലയസ്മാൻ രഘുദ്വഹ ആഗച്ഛയാമോ നഗരം പാവനം കുരുമേ ഗൃഹം ഗൃഹാണ ഫലമൂലാനി ത്വദർത്ഥം സഞ്ചിതാനി മേ അനുഗ്രണീഷ്യ ഭഗവൻ ദാസസ്തേഹം സുരോത്തമ. വീണ്ടും ഗുഹം പറയുന്നു, ഹേ രഘുത്തമ, രഘുശ്രേഷ്ഠ, അങ്ങയുടെ അംഗത്തെ, അങ്ങ് എന്നെ അങ്ങയെ സ്പർശിച്ചതിലൂടെ ഞാൻ ധന്യനായി. ഏതത് നൈഷാദ രാജ്യം, ഈ കാട്ടാളന്മാരുടെ ഈ രാജ്യം ഉണ്ടല്ലോ, അത് അങ്ങ് അങ്ങയുടേതാണ്, അങ്ങയുടെ കിങ്കരന്മാരാണ് ഞങ്ങൾ. തേ കിങ്കരസ്യ ത്വത് അധീനം, അങ്ങയ്ക്ക് അധീനമാണ്, എന്താണോ പറഞ്ഞാൽ മതി, ഞങ്ങൾ അതുപോലെ ചെയ്യാം, ഞങ്ങൾ അങ്ങയ്ക്ക് കടപ്പെട്ടവരാണ് എന്ന് പറയാം. അതുകൊണ്ട് അത്ര വസൻ രഘുദ്വഹ, ഹേ രഘു ശ്രേഷ്ഠ, ഇവിടെ വസിച്ചുകൊണ്ട് അസ്മാൻ പാലയ, ഞങ്ങളെ അന്ന് പാലിക്കണം, പരിപാലിക്കണം. മാത്രമല്ല വരണം, ആകച്ച വരണം, എൻ്റെ നഗരത്തെ, എൻ്റെ വീട്ടിലേക്ക് വരണം, എൻ്റെ നഗരം യാമ മേ ഗൃഹം പാവനം കുരു, എൻ്റെ ഗൃഹത്തെ വീടിനെ പരിശുദ്ധമാക്കിയാലും വരണം എൻ്റെ വീട്ടിൽ. തുടർത്ഥം മേ സഞ്ചിതാനി ഫലമൂലാനുഗ്രഹമാണ്, അത് അങ്ങേക്ക് വേണ്ടിയിട്ട് ഞാൻ സഞ്ചയിച്ച് കൊണ്ടുവന്നിരിക്കണം ഫലമൂലാദികളെ സ്വീകരിക്കണം. ഭഗവൻ അനുഗ്രഹണീഷുക, അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണം. ഹേ സുരോത്തമ അഹം തേ ദാസ, അല്ലയോ സുരന്മാരിൽ ശ്രേഷ്ഠനായിട്ട് അങ്ങയുടെ ദാസനാണ്. ഇത് കേട്ട് രാമൻ വളരെ മനോഹരമായിട്ട് ഗുഹനോട് പറയുന്നു, രാമസ്തമാഹ സുപ്രീതോ വചനം ശൃണുമേ സഖേ നവേക്ഷ്യാമി ഗൃഹം ഗ്രാമം നവവർഷാണി പഞ്ചച
രാജ്യം വടക്ഷീരം സമാനായ ജടാമകുടമാദരാത് ഭവന്ത ലക്ഷ്മണോനാഥ സഹിതോ രഘുനന്ദന ജലമാത്രം തു സംപ്രാശ്യ സീതയാ സക രാഘവ ആശ്രിതം കുശപർണാദ്യേ ശയനം ലക്ഷ്മണേന ഹി ഉവാസ തത്ര നഗര പ്രാസാദ അഗ്രേ യഥാ പുര സുഷ്വാവ തത്ര വൈ ദേഹ്യ പര്യങ്ക ഇവ സംസ്കൃതേ തതോ വിദൂരെ പരിഗൃഹ്യ ചാപം സപാണതൂണീരധനുസ്സലക്ഷ്മണ രരക്ഷ രാമം പരിതോ വിപശ്യൻ ഗുഹേന സാർദ്ധം സ ശരസാനനേന. അങ്ങനെ ഗുഹനോട് പറഞ്ഞു, മോനെ ഗുഹ, നീ പറഞ്ഞതൊക്കെ ശരിയാണ്. ഈ രാജ്യം എൻ്റെ വളരെ സന്തോഷത്തോടുകൂടി പറഞ്ഞു. സഖേ നേ വചനം ശൃണു, പ്രിയപ്പെട്ട സഖാവെ എൻ്റെ വാക്ക് നീ ശ്രദ്ധിച്ചു കേൾക്കുക. നവപഞ്ചവർഷാണി, ഈ 14 വർഷം ഉണ്ടല്ലോ, ഗൃഹം ഗ്രാമം ന വേക്ഷ്യാമി, ഞാൻ ഏതെങ്കിലും വീട്ടിലോ ഗ്രാമത്തിലോ പ്രവേശിക്കില്ല. മാത്രമല്ല അന്യേന ദത്തം കിഞ്ചന ഫലമൂലാദി ന പുഞ്ചേ, മറ്റുള്ളവരാൽ നൽകപ്പെടുന്ന ഫലമൂലങ്ങളോ അന്നമോ കഴിക്കാൻ പാടില്ലാത്തതാണ്. തേ ഏതത്, ഇത് എൻ്റെ വ്രതവുമാണ്. തേ ഏതത് രാജ്യം സർവം മമ, നീ പറഞ്ഞ ഈ രാജ്യമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എൻ്റെ തന്നെ, ശരിയെന്ന് ആവട്ടെ. ത്വം മേ അതിവല്ലഭ സഖ, നീയോ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഖാവുമാണ്, സുഹൃത്തുമാണ് എന്നിട്ട് പറഞ്ഞിട്ട് ആ സന്തോഷത്തോടുകൂടി ഗുഹന്റെ ഓഫറൊക്കെ അതിനെ സ്വീകരിച്ചു കൊണ്ട് തന്നെ അതിനെ നിരാകരിച്ചു സന്തോഷത്തോടുകൂടി. എന്നിട്ടോ വടക്ഷീരം സമാനായ ഈ ആലിൻ്റെ പാല് കൊണ്ട് ലക്ഷ്മണനോട് കൂടിയിട്ട് സഹിത രഘുനന്ദന ജടാമകുടം ആദരാത്മബന്ധ, തലമുടിയൊക്കെ ജടയാക്കി, ഈ ആലിൻ്റെ കറ ആ പാല് ചേർത്ത് തലമുടിയൊക്കെ കെട്ടിയപ്പോൾ അത് നല്ല കട്ട കണക്കിന് ജടയായിട്ട്, അത് ഇവരെല്ലാവരും 3 പേരും. എന്നിട്ടോ ജലമാത്രം തുസം പ്രാശ്യ, ജലം പാനം ചെയ്ത് സീതയോടൊപ്പം എന്താ പറയുക, രാമൻ ലക്ഷ്മണനെ കൊണ്ട് ലക്ഷ്മണൻ കുശപർണാദ്യേഹി അസ്തൃതം ശയനം, കുശ നല്ല പുല്ലുകളെ കൊണ്ട് നല്ലൊരു പർണശാലയൊക്കെ ലക്ഷ്മണൻ ഉണ്ടാക്കി, അത് നല്ല എങ്ങനെയാണോ അയോധ്യയിൽ വസിച്ചത് അതുപോലെ സീത അവിടെ രാമനോടൊപ്പം കിടന്നുറങ്ങി. ആ സമയത്തോ ലക്ഷ്മണനാണെങ്കിൽ സ ബാണ തൂണീര ധനു സ ലക്ഷ്മണ, അങ്ങനെ അമ്പും വില്ലും ഒക്കെ എടുത്ത് മൂപ്പര് അവിടെ പേഴ്സണൽ സെക്യൂരിറ്റി ആയിട്ട് ചാപം പരിഗൃഹ്യ വില്ലിനെ ധരിച്ചിട്ട് ആ ഗുഹനും ഉണ്ട് അവിടെ. അപ്പൊ ഗുഹനോടുകൂടെ പരിതവിപശ്യൻ 4 ഭാഗത്തും ഒക്കെ നോക്കി ആരെങ്കിലും ഒക്കെ ഉണ്ടോ, കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു. അങ്ങനെ രാമന് രക്ഷയായിക്കൊണ്ട് ലക്ഷ്മണൻ അവിടെ നിലകൊണ്ടു എന്ന് പറഞ്ഞ് മഹാദേവൻ പാർവതിയോട് ഇത്രയും പറഞ്ഞ് ആ സർഗം ഉപസംഹരിച്ചു. ഇനി അടുത്ത ഭാഗങ്ങളൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ വരുന്നുണ്ട്, നമുക്കത് വരും ദിവസങ്ങളിൽ കാണാം. പറയൂ സ്വാമിജി. നമസ്കാരം. നമസ്കാരം ഷാജി. ഈ ലക്ഷ്മണന്റെയും സീതയുടെയും രാമന്റെയും എല്ലാം ജന്മരഹസ്യമില്ലേ, അത് മിക്കവാറും എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ. ഈ ഇപ്പം അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങൾക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ, കൈകേകിക്ക് മാത്രം ഇത് പറഞ്ഞു കൊടുത്തിട്ടില്ല, പറഞ്ഞു കൊടുത്തതായിട്ട് ഞാൻ കേട്ടില്ല. അങ്ങനെ ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. ആരും ഇത് ഇതുവരെ ഇല്ല. ഇനി വരാൻ പോകുന്നുണ്ടോ? അതല്ല, അതല്ല, ഇതുവരെ ഇല്ലല്ലോ, ഇതുവരെ ഇല്ലല്ലോ, അങ്ങനെ കൊടുത്തിട്ടേ ഇല്ല അല്ലേ? ഇതുവരെ ഇല്ല. നന്നായി പോവായിരുന്നോ? അതോ വേഷം കിട്ട് വേണ്ടെന്ന് പറയായിരുന്നോ സാവിജി? കൗസല്യ, കൗസല്യക്ക് അല്ലേ കൈകേകി
കൈകേക്ക് കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇല്ല കൈകേക്ക് കൊടുത്തു. ഇങ്ങനെയൊക്കെ രാമനോട് കാട്ടിൽ പോകാനൊക്കെ പറയുമ്പോഴും ഇങ്ങനൊരു ജന്മരഹസ്യം ആരും കൈകേയിയോട് ഉപദേശിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതെ ശരിയാണ്, ആ മനസ്സിലാക്കല്. പറഞ്ഞു കൊടുത്തെങ്കിൽ നന്നായി പോവായിരുന്നോ, അതോ വേഷം കെട്ട എന്റെ അടുത്ത് വേണ്ട എനിക്ക് എന്ന് പറയുമായിരുന്നു. ഇനി അവസാന ഭാഗം വരുന്നുണ്ട്, അപ്പോഴൊക്കെ കഴിഞ്ഞു വരുന്നൊക്കെ ഉണ്ടല്ലോ. കാരണം ഇത് എല്ലാം വ്യാസര് ഈ അധ്യാത്മരാമായണത്തില് വ്യാസര് ആർക്കും ഒരു വലിയ ഡാമേജ് ഇല്ലാതെയാണ് ഇത് കൊണ്ടുപോകുന്നത്. പക്ഷേ എന്നാൽ നമ്മുടെ വാത്മീകി രാമായണത്തിൽ കൈകേയിയെ വളരെ വളരെ പരുഷമായ വാക്കുകളെ കൊണ്ട് എത്ര ഒരു മൂന്നാല് സർഗം ദശരഥൻ മെരുക്കാൻ നോക്കുന്നുണ്ട്. എങ്ങനെയൊക്കെ വളരെ പരുഷമായ വാക്കുകൾ, വളരെ പരുഷമായ വാക്കുകളെ കൊണ്ടൊക്കെ, നീ ഒരു പാമ്പാണ്, വിഷമുള്ള പാമ്പ് തന്നെയാണ് നീ എന്ന് വിളിക്കുന്നുണ്ട്. അങ്ങനെ എന്താ പറയുക, ഒരു നാലഞ്ച് വിളികളൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് മൂപ്പരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീഴും, ബോധം കെട്ട് വീഴുമ്പോൾ അവസാനം കൈകേയി പറയുന്നത് നിങ്ങൾ രാജാവാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഈ വരം പൂർത്തീകരിക്കാതെ താറേ കിടന്ന് ഇങ്ങനെ ഉരുണ്ടിട്ട് എന്താണ് കാര്യം എന്ന് പറഞ്ഞിട്ട്, അതായത് ഇങ്ങനെ ഈ കിടക്കുന്നതിന് പകരം എഴുന്നേക്കൂ, എഴുന്നേറ്റിട്ട് എൻ്റെ വരം സത്യമാക്കി തീർക്കൂ എന്ന് പറയുകയാണ്. അതാണ് അത്, അതില് കഠിനമായിട്ടുള്ള പ്രയോഗങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അത് സ്വാമിജി ഇനി പറയൂ, അത് നമുക്കത് അത് അത് കാണാം. അത് രസമാണ്, അത് വാത്മീകി രാമായണത്തിൽ ആ ഭാഗം കാണാം, അത് പറയാം. നല്ല അതുപോലെ ശ്രീരാമൻ ദളിതരെ ഒക്കെ ഉപദ്രവിക്കുന്ന ജാതി സമ്പ്രദായത്തിന്റെ ആളാന്നൊക്കെ പറയുമ്പോ, ഇവിടെ ഗുഹൻ എന്ന് പറയുന്ന നിഷാദനെ തോളോട് ചേർത്ത് സുഹൃത്തായിട്ട് കണക്കാക്കി അത് ആലിംഗനം ചെയ്യുന്ന ഒരു രംഗം, അത് ആരും പറയുന്നില്ലല്ലോ അങ്ങനെ ഒരു സംഭവം. അതാണ് ഇതിലെ ഏറ്റവും വലിയ, ഈ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് ഇനി അങ്ങോട്ടേക്ക് കാണാം. ഇതില് ആദ്യം തന്നെ അതായത് രാമനേക്കാൾ നമ്മൾ ആദ്യം ഒരു കടത്തുകാരൻ പറഞ്ഞാണല്ലോ ഞാൻ അങ്ങയുടെ കാല് കഴുകാം എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നതാണ് എന്നൊക്കെ പറയുന്ന ഒരു രംഗം ഉണ്ടല്ലോ. അപ്പോൾ നല്ല അത്തരത്തിലുള്ള നമ്മൾ ഇന്ന് പറയുന്ന ഈ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും നമ്മളിതിൽ കാണുന്നില്ല. ഇവിടെ ശ്രീരാമനെ കാണാനുള്ള ആഗ്രഹത്തിൽ വളരെ സന്തോഷമായിട്ട് ഗുഹൻ വരുന്നു, എൻ്റെ ജന്മം സഫലമായി, എൻ്റെ ആളുകളുടെ ജന്മം സഫലമായി എന്ന് പറയുന്ന ഒരു കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യുന്നത് തന്നെയാണ്. പക്ഷെ രാമനൊക്കെ ഈ സവർണ മൂരാച്ചിയാണെന്നൊക്കെ പറയുന്നവരുണ്ട്. അതാണ് അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് മര്യാദയ്ക്ക് അത് അതിന്റെ താല്പര്യം ഉൾക്കൊള്ളാത്തത് കൊണ്ടുള്ള. വാസ്തവത്തിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നാട്ടിലുള്ളതിനെ ഇല്ലാതെയാക്കാൻ രാമായണത്തിന് ശക്തിയുണ്ട്. എല്ലാ വർണ്ണ വിവേചനങ്ങളെയും ഇല്ലായ്മ ചെയ്യാനുള്ള ശക്തിയാണ് രാമായണത്തിന്, ശരിയായ രാമായണത്തിനുള്ളത്. സംഗീത ഹരി ഓം സ്വാമിജി, അല്ല എന്നെ കാട്ടി പറഞ്ഞ ആൾക്കാർ ലിസ്റ്റിൽ ഉണ്ടെന്ന് തോന്നുന്നു സൗമ്യജി ഒക്കെ. ആ ഹരി ഓം സ്വാമിജി, കുറച്ചു ദിവസമായിട്ട് ലൈവായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നില്ല, എല്ലാ റെക്കോർഡ് മാത്രമായിരുന്നു കേൾക്കുന്നുണ്ടായിരുന്നത്. ആ വളരെ ഗംഭീരമായിട്ട് തന്നെ പോകുന്നുണ്ട് ഇന്നലത്തെ ക്ലാസ് തന്നെ. ഇന്നലത്തെയും മെനഞ്ഞാന്നത്തെയും എന്താ പറയാ, പിതാവിന്റെയും ഒരു കുടുംബത്തിലെ പിതാവിന്റെ ആ ഒരു സ്ഥാനവും ഭർത്താവിന്റെ ആ ഒരു സ്ഥാനവും എല്ലാവരുടെയും സ്ഥാനവും അവരവരുടേതായ പൊസിഷൻസ് അതൊക്കെ ഒരു ഭയങ്കര ഒരു എന്താ പറയാ, ഇപ്പോഴത്തെ ആ ഒരു എല്ലാവരും ഒന്ന് അത് അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു സംഭവം തന്നെയാണ് സ്വാമിജി. അത് അതൊക്കെ ശരിക്കും നമ്മളത് അപ്ലൈ ചെയ്യുകയും എന്താ പറയാ, അത് നടന്നിരുന്നുവെങ്കില് ഇങ്ങനെ ഒന്നും ഒരു വിസ്മയം എന്താ പറയാ, നല്ലതുപോലെ ഓരോ ഫാമിലികളിലും അവരവരുടെ പൊസിഷൻ, ഭർത്താവിന് ഒരു പൊസിഷൻ ഉണ്ട്, ഭാര്യ ഒരു ഒരു കോമ്പറ്റീഷൻ അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭർത്താവിന് ആ കക്ഷിയുടേതായ ഒരു പൊസിഷൻ ഉണ്ട്, ഭാര്യയ്ക്ക് ചിലപ്പോൾ അവിടെ ഭർത്താവിന് ചില ന്യൂനതകൾ കാണും,
പക്ഷെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോവുക, ഇതാണ് എനിക്ക് വിധിക്കപ്പെട്ടത്, ഇതാണ് എന്റെ ബെസ്റ്റ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളത് ഒരു സംഭവമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് പലർക്കും മനസ്സിലാക്കാൻ പറ്റും, എനിക്ക് എന്തുകൊണ്ട് ഇത് മാത്രം കിട്ടി എന്നുള്ളതാണ് പലരുടെയും ഒരു ക്വസ്റ്റ്യൻ. ഞാനും പണ്ട് ചോദിച്ചിട്ടുണ്ട് ആദ്യമൊക്കെ, എന്താ പറയാ, അറിയാൻ വയ്യാത്ത സമയത്ത്. പിന്നെ പിന്നെ ഞാൻ മനസ്സിലാക്കി, എന്താ പറയാ, ഒരാളുടെ പോസിറ്റീവ്സ് മറ്റൊരാളുടെ പോസിറ്റീവ്സ് അത് ഭയങ്കര സംഭവമാണ്. എനിക്കുള്ള നെഗറ്റീവ്സ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, അത് വേറൊരാൾക്ക് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ മനസ്സിലാക്കി. പിന്നെ ഉള്ള എന്താ പറയാ, ഈ ഡൈവേഴ്സുകൾ കൂടുന്നതിന് ഞാൻ പലപ്പോഴും പലരും എന്നോട് സംസാരിച്ചിട്ടുണ്ട്, പരാതികള് എല്ലാവർക്കും ഈ പരാതികൾ മാത്രമാണ് ഉള്ളത്. പിന്നെ സ്വാമിജി പറഞ്ഞൊരു പോയിന്റ്, സീതയെ കൊണ്ട് കാട്ടിലാക്കിയിട്ടും സീത നല്ലത് മാത്രം അച്ഛനെ കുറിച്ച് പറഞ്ഞു പഠിപ്പിച്ചിട്ടാണ് മക്കളെ വളർത്തിയത് എന്നുള്ളത്. അത്രമാത്രം ചെയ്തിട്ട് പോലും, അങ്ങനെ ഒരു ഭർത്താവ് ചെയ്താൽ പോലും മക്കളെ നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്ത് വളർത്തണം എന്നുള്ളതൊരു ഭയങ്കര വലിയൊരു പോയിന്റ്. അതായത് ഭർത്താവിന് പല പല പ്രശ്നങ്ങൾ കാരണം ചിലപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നിട്ടുണ്ടാകും എന്ന് മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു ഭാര്യയ്ക്ക് മാത്രമേ അങ്ങനെ വിശ്വസിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത്രയും ഉയർന്നുകൊണ്ടൊരു മാതാവ് മക്കളെ വളർത്തുമ്പോഴാണ് ആ മക്കള് ശരിക്കും രാജ്യത്തിന് സ്വത്തായി മാറുന്നത്. അതൊരു ഭയങ്കര വലിയ പോയിന്റ് ആണ്. അപ്പം അതിൽ പോയിട്ട് കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വരെ നിന്റെ അച്ഛൻ ഇങ്ങനെയാണ് നിന്നോട് ചെയ്തത് എന്ന് പറഞ്ഞ് മോശം പറഞ്ഞു കൊടുത്തിട്ട് മക്കളെ വളർത്തുന്നത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കൊടുത്താണെങ്കിൽ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മൾ പറഞ്ഞാലൊന്നും അങ്ങനൊന്നും അതൊന്നും ആപ്ലിക്കബിൾ ആവില്ല, കാരണം അവരവരുടെ പ്രശ്നങ്ങൾ എപ്പോഴും വലുത് തന്നെയാണ്. പക്ഷേ അങ്ങനത്തെ സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റിയിരുന്നെങ്കിൽ, നമുക്ക് ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ആശിച്ചു പോയിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു ഭയങ്കര സംഭവമായിരുന്നു. അതുപോലെ പിതാവിന്റെ സ്ഥാനം, പിതാവ് എന്താവശ്യപ്പെട്ടാലും നമ്മള്, സ്വാമിജി കേൾക്കുന്നുണ്ടോ? കേൾക്കാം കേൾക്കാം കേൾക്കാം. അതുപോലെ പിതാവ് എന്താവശ്യപ്പെട്ടാലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ പിതാക്കന്മാർ ആവശ്യപ്പെടുമ്പോൾ പോലും മക്കൾക്ക് അത് പറ്റാതെ വരികയും മക്കൾ അമ്മമാരതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിനക്ക് പറ്റത്തില്ല, നീ അത് ചെയ്യണ്ട, അച്ഛൻ അങ്ങനെയൊക്കെ പറയും എന്ന് പറയുന്നത് ഞാൻ പലതവണ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് മക്കളത് അച്ഛനെയും പിന്നെ അമ്മയെയും മൈൻഡ് ചെയ്യാതെ ആയി, പിന്നെ രണ്ടുപേരും അനുസരിക്കാതെ ആയി, പിന്നെ അങ്ങനെ പോകുമ്പോ പിന്നെ അമ്മ ഇങ്ങനെ ആലോചിക്കുകയാണ് എന്താണ് പറ്റിയതെന്ന്. പക്ഷെ അപ്പോഴും അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല ആദ്യം എന്തുകൊണ്ട് എന്റെ മകനെ അനുസരണക്കേട് പഠിപ്പിച്ചത് ഞാൻ തന്നെയാണ് എന്ന് അമ്മയ്ക്ക് എപ്പോഴും മനസ്സിലാവണില്ല. പിതാവിനെ അനുസരിപ്പിക്കാതിരിക്കുക എന്ന് പറയുന്നത് നാളെ അവൻ എന്നെയും അനുസരിക്കാതിരിക്കും, അതിനുള്ള ഒരു ലൈസൻസ് അവന് കൊടുക്കുകയാണ് എന്ന് ചിന്തിക്കാൻ അമ്മയ്ക്കും പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു 95% കുട്ടികളും വളർന്നു വരുന്നത്, അത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് ഈ വിസ്മയെ പോലെ ഒരാളെ സൃഷ്ടിക്കുന്നത്. അവിടെ ആ വിസ്മയുടെ ഭർത്താവിന് ഒന്നും ചെയ്യാൻ പറ്റില്ല, വിസ്മയക്ക് ഒന്നും ചെയ്യാം, രണ്ടുപേരും അവിടെ നിസ്സഹായരാണ്. ആക്ച്വലി അവർ വളർന്നു വരുന്ന ആ ഫാമിലി, അവരാണ് അവരെ വിസ്മയും ഭർത്താവും ആക്കി മാറ്റിയത്. അവിടെ രണ്ടുപേരും നമ്മൾ ശിക്ഷിച്ചിട്ട് കാര്യമില്ല, നമ്മുടെ ഫാമിലി ഇങ്ങനെ ഒരു വാല്യൂസ് ബേസ് ചെയ്ത് ഭർത്താക്കന്മാരും ഭാര്യമാരും അവരുടെ ആ ഒരു ഇതൊക്കെ കണ്ട് വളർന്ന് നമ്മുടെ അച്ഛന്മാരെ ബഹുമാനിക്കുന്ന ഒരു സൊസൈറ്റി, അമ്മമാരെയും രണ്ടുപേരുടെ ആ ഒരു, അച്ഛന്മാർക്ക് പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അതാണൊരു എനിക്ക് തോന്നുന്ന ആണുങ്ങൾക്ക് പറ്റുന്ന ഒരു ഇത്, കാരണം അച്ഛന്മാർക്ക് പല തീരുമാനങ്ങളും ചിലപ്പോൾ മുഖം നോക്കാതെയും സെൻസിറ്റീവ് അല്ലാതെയും പെട്ടെന്ന് ഒരു കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. അത് ചിലപ്പോൾ ഫോളോ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പോ. പക്ഷെ ഇത് തന്നെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മളിപ്പോ ഈ രാമായണത്തിൽ സ്വാമിജി പറഞ്ഞ ആ ഒരു ഇത്, ഏറ്റവും വലുത് എല്ലാം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോകാനാണ് മകനോട് ആവശ്യപ്പെടുന്നത്. അത് അച്ഛന്റെ വേറൊരു ഭാര്യയാണ് ആവശ്യപ്പെട്ടിട്ട് അച്ഛനോട് അച്ഛനത് ആവശ്യപ്പെടുന്നത്, എന്നിട്ട് പോലെ രാമൻ അത് ചെയ്തു എന്നുള്ളത് നമുക്കൊരു മാതൃകയാണ്. പക്ഷെ അത് ആർക്കും അത് മാതൃകയായിട്ട് എടുക്കാനോ, അത് മാതൃകയായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ആ കഥയെന്നോ അത് മനസ്സിലാക്കാൻ പറ്റാത്തതാണ് ശോചനീയാവസ്ഥ സ്വാമിജി. ഇതിന് നമുക്ക് എന്തെങ്കിലും ഒരു, ഞാൻ നേരത്തെ സ്വാമിജിയെടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു ഫാമിലി കൗൺസിലിംഗ്, അതായത് കുട്ടികൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ പാരന്റ്സിനെ ഒന്നും ബോധവൽക്കരിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ഒരുപാട് വിസ്മയന്മാർ ഇവിടെ മരിക്കും. അപ്പൊ അതിനെ ഓർത്ത് വിലപിക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ, എന്താ പറയാ, കുട്ടികൾക്ക് വേണ്ടിട്ട് പാരന്റ്സിനെ പറഞ്ഞിട്ട് കാര്യമില്ല, കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ചെറുക്കനും പെണ്ണിനും അങ്ങനെ എന്തെങ്കിലും, എല്ലാ റിലീജിയനിലും ഉണ്ട്, നമ്മുടെ റിലീജിയനും മാത്രമാണ് അങ്ങനെ ഒരു സംഭവം ഇല്ലാത്തത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റിയായിരുന്നെങ്കിൽ വളരെ വളരെ നല്ലതായിരുന്നു എനിക്ക് തോന്നുന്നത്. ഇതൊക്കെയാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. എന്തിനാണ് നിങ്ങൾ വിവാഹം കഴിക്കുന്നത്? അല്ലാതെ സുഖിച്ച് അച്ഛൻ വാങ്ങിച്ചു തന്നത് ഭർത്താവ് വാങ്ങിച്ചു തന്നില്ല എന്ന് പറഞ്ഞ ഒരു സുപ്രഭാതത്തിൽ ബാഗും കെട്ടി പറക്കി പോകാൻ എല്ലാവർക്കും എളുപ്പമാണ്. അവിടെ അച്ഛൻ അവരെ പ്രൊട്ടക്ട് ചെയ്യും, 10 ദിവസം കഴിയുമ്പോൾ അച്ഛന് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല, അപ്പോ അവിടെ വീണ്ടും പ്രശ്നം വരും. അപ്പൊ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടിയിട്ട് കാര്യമില്ല എന്നുള്ള ഒരു വലിയൊരു പോയിന്റും. അപ്പൊ ഇതൊക്കെ എനിക്കൊരു എപ്പോഴും ഇങ്ങനെ പറയണമെന്ന് തോന്നും, പക്ഷെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ഓരോ അപകട മരണങ്ങൾ കേരളത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോഴും എനിക്ക് എപ്പോഴും തോന്നുന്ന ഇതാ വീണ്ടും ഒരു അതിനൊരു ഇര കൂടി, അതാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ അവരുടനെ
ഒരാളുടെ ജോലി കളയുന്നു, ആ ഫാമിലിയെ കുറ്റപ്പെടുത്തുന്നു, ആ അച്ഛനിരുന്ന് കരയുന്നു, ഞങ്ങളുടെ ചെറുക്കന്റെ അച്ഛനിരുന്ന് കരയുന്നുണ്ട്, ഞങ്ങളൊരു സാധാരണ ഫാമിലി ആയിരുന്നു, ഞങ്ങൾ എന്ത് ചെയ്തു എന്നാണ് അച്ഛൻ ചോദിക്കുന്നത്. അതിന് നമുക്ക് കേരളത്തിലെ സമൂഹം മൊത്തം ഉത്തരം അടിയാണ് കൊടുത്തത്. അപ്പൊ നമ്മുടെ വീട്ടിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഭർത്താവ് ഭാര്യ അടി, എനിക്ക് കുഞ്ഞ് അടി കിട്ടിയിട്ടുണ്ട്, ഞാൻ കുഞ്ഞ് വർത്തമാനം പറയുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും കൊടുക്കും ഇങ്ങോട്ടും കൊടുക്കും, അതൊക്കെ നമ്മുടെ സാധാരണ സംഭവങ്ങളാണ്, അച്ഛനമ്മയെ തല്ലുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ അവരൊരിക്കലും വഴക്കിട്ടിരിക്കുന്ന പോലും ഞാൻ കണ്ടിട്ടില്ല. പിറ്റ അടുത്ത നിമിഷം തന്നെ ഇന്ന ചേട്ടാ എന്താ വെള്ളമാണോ വേണ്ടേ, അങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിൽ ഞാൻ കണ്ടിട്ടുള്ളത്. അതൊക്കെ ഒരു പീഡനമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, പക്ഷെ അതൊരു പീഡനത്തിലേക്ക് എത്തിക്കുന്ന സംഭവങ്ങൾ നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അതിനെ നമ്മൾ എങ്ങനെയെങ്കിലും നേരിട്ടേ പറ്റൂ. നമ്മുടെ സമൂഹത്തിന്റെ ഒരു ഉത്തരവാദിത്വം, ഹിന്ദു സമൂഹത്തിന്റെ പ്രധാനമായിട്ട് ഉത്തരവാദിത്വം എനിക്ക് തോന്നുന്നത്, നമ്മുടെ സമൂഹത്തിൽ ഒരു കൗൺസിലിംഗ് ഒന്നുമില്ല. അപ്പം അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റണം എന്നെനിക്കൊരു ആഗ്രഹമുണ്ട് സ്വാമിജി. തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പൊ നമ്മൾ അതെ സ്വാമി. ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതൊക്കെ ഒരു കൗൺസിലിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ. നമുക്ക് നമ്മളെ സ്വാമി അതെ സ്വാമിജി അത് ഒരുപാട് ചെയ്തുകൊണ്ടിരിക്കുന്നു, പക്ഷെ നമ്മൾ കുറച്ച് എന്താ പറയുന്നത് ഇതിലൂടെ വളരെയധികം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് സ്വാമിജി ഇപ്പൊ നമ്മളിപ്പോഴും എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നതും. അതിൽ നിന്ന് പുറത്ത് ഇതൊന്നും ഒന്നും അല്ല എന്ന് പറയുന്ന ആൾക്കാരെല്ലാം പുറത്താണ്. അപ്പൊ അവര് എന്താ പറയുന്നേ, അവര് നമുക്ക് എങ്ങനെയൊന്ന് അതെ അതാ അതാണ് നമുക്കിപ്പോ നമ്മുടെ കയ്യിലുള്ളത്. നമ്മുടെ കുടുംബമാണ് ഓരോരുത്തരുടെയും, അതാണ് നമുക്ക് കാണിക്കാനുള്ള ഒരു മാതൃക എന്ന് പറയുന്നത്. ഞങ്ങളെ നോക്കൂ എന്ന് നമുക്ക് പറയാൻ സാധിക്കണം. നമ്മുടെ പോരായ്മകളാണെങ്കിലും പ്ലസ്സും മൈനസും. അപ്പോൾ ഒരുപാട് പേര് അങ്ങനെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് ഭഗവത്ഗീത നമുക്ക് നമ്മളെ ഫാമിലി ലൈഫ് നോക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലെ എററുകൾ കാണിച്ചു തന്നിട്ടുണ്ട്, മാറ്റം വരുത്താൻ സാധിച്ചിട്ടുണ്ട് പലരും. അത് ഗീതാ പ്രഭാഷണം കേട്ടതുകൊണ്ട് മാത്രമല്ല, ഇപ്പൊ ഗാന്ധിജിയൊക്കെ പറയാറുണ്ടല്ലോ. എൻ്റെ വ്യക്തിപരമായ സംഘർഷങ്ങളും രാജ്യവുമായി ബന്ധപ്പെട്ടതും അപ്പോഴൊക്കെ ഞാൻ ആശ്രയിക്കുന്ന ഗീതയാണ്, ഒരിക്കലും ഗീത എന്നെ നിരാശപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കങ്ങനെ ഒരു ആശ്രയിക്കാൻ, അതാണല്ലോ കൗൺസിലിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. കൗൺസിലിംഗ് എന്ന് പറയുന്നത് നമുക്കൊരാശ്രയമാണ്. അവിടെയാണ് ഈ സ്ക്രിപ്ചേഴ്സിനൊക്കെ ഒരു ഗുരുസ്ഥാനത്ത് നിന്ന് നമ്മളെ സഹായിക്കാൻ സാധിക്കുക. നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നമ്മളിപ്പോൾ കാണുന്നു. ഇപ്പോൾ ഹോം എന്ന് പറഞ്ഞ ഒരു സിനിമ കുറേ പേര് അതിനെക്കുറിച്ചൊക്കെ സോഷ്യൽ മീഡിയയിൽ എഴുതി കാണുന്നുണ്ട്. നമ്മൾ ആ സിനിമ കണ്ടു. അതിൽ ഈ പറയുന്നത് പോലെ ഒരു ബന്ധങ്ങൾ, അച്ഛൻ അമ്മ മകൻ കുട്ടികൾ, ഇപ്പം അവിടെ ഉള്ള ഒരു ഈ അച്ഛൻ പറയുന്നത് അനുസരിച്ച് നേരത്തെ പറഞ്ഞതുപോലെ അനുസരിക്കുന്നവരും അനുസരിക്കാത്തവരും, അല്ലെങ്കിൽ സിനിമയിൽ കാണുന്ന സമയത്ത് നമുക്ക് തോന്നും അച്ഛൻ എത്ര പെയിൻഫുള്ളായിട്ടാണ്, അച്ഛൻ എത്ര വിഷമമുണ്ടായിട്ടുണ്ടാവും ഈ മകൻ ഇങ്ങനെ പറയുമ്പം. അച്ഛൻ ആ ദുഃഖം കടിച്ചമർത്തുന്നുണ്ട്, അതുപോലെ തുറന്ന് പറയുന്നുമില്ല. സിനിമയിലൂടെ കാണുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് അച്ഛനോട് പോയിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു തിരുത്ത് നമ്മൾക്ക് നമ്മൾ തിരുത്തപ്പെടുന്നില്ല എങ്കിൽ, അതുതന്നെയാണ് ഇവിടെ ഈ രാമായണത്തിലെ കാര്യത്തിലും ഒക്കെ ഉള്ളത്. ഈ രാമായണത്തിലെ അല്ലെങ്കിൽ മഹാഭാരതത്തിലെ ഇതിലൊക്കെ മൂല്യങ്ങളെ മറ്റൊരു പ്രകാരത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പലതും പല എന്താ പറയുക, ഹിതകരമല്ലാത്ത ന്യൂസ് ടി വിയിലും ന്യൂസ് പേപ്പറിലും ഒക്കെ വരുമ്പോഴും നമ്മൾ വിചാരിക്കുന്നുണ്ട് ഇതൊന്നും എൻ്റെ വീട്ടിലുണ്ടാവരുതേ, അല്ലെങ്കിൽ ഇതിൻ്റെ കാരണം ഇന്നതാണോ. നമുക്കും അറിയില്ല പലപ്പോഴും. ചില സമയത്ത് ഈ അർജുനൻ പറഞ്ഞതുപോലെയാ, നിസ്സഹായനാണ് മനുഷ്യൻ. അതുകൊണ്ട് ഇത് വളരെ വളരെ ഓരോ ദിവസവും വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് മുന്നോട്ടേക്ക് പോകേണ്ടതാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട്.
അതെ സ്വാമിജി, അത് ഞാൻ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വളരെയധികം ശ്രദ്ധ നമ്മൾ അതിനകത്ത് ഫോക്കസ്ഡ് ആയിരുന്നില്ലെങ്കിൽ, കാരണം കൊലപാതകങ്ങൾ പോലും അമ്മമാർ പോലും ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. കാരണം അവരൊന്നും അത് തൊട്ട് മുമ്പുള്ള നിമിഷത്തിൽ അത് പ്ലാൻ ചെയ്തിട്ട് പോലും അല്ല, സ്വപ്നത്തിൽ പോലും കണ്ടിട്ടുണ്ടാവില്ല. അവരൊക്കെ സമൂഹം അവരെ കല്ലെറിയുന്നത് കാണാം. പക്ഷേ നമ്മളും ചിന്തിക്കാം, നമുക്കും ചിലപ്പോൾ നാളെ ചിലപ്പോൾ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷൻ ആണ് അവിടെ. അതെ, നിസ്സഹായനാണ് ചിലപ്പോൾ പലപ്പോഴും മനുഷ്യൻ. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതാണ്, ഇതൊക്കെ വായിച്ച് ഒരു ബോധവൽക്കരണം സ്വന്തമായിട്ട് നടത്തിയെടുത്ത്, അല്ലെ സ്വാമിജി? ഇങ്ങനെ ഒരു അതെ, ഇത് നമ്മുടെ ഒരു സംസ്കാരമാക്കി മാറ്റുക. അത് ഇങ്ങനെ അതാവുമ്പോൾ നമ്മളിൽ കുറേയൊക്കെ ഞാൻ എന്ന വ്യക്തി വലിയ പരുക്കൊന്നും സമൂഹത്തിന് ഏൽപ്പിക്കാത്ത ഒരു ജീവിതചര്യയുടെ ഭാഗമായി അല്ലെങ്കിൽ അങ്ങനെ അതിൻ്റെ ഒരു ഉടമയായി തീരും. വലിയ ഡാമേജ് ഒന്നും മറ്റുള്ളവർക്ക് നൽകാത്ത, അങ്ങനെയെങ്കിലും നമുക്ക് സമാധാനിക്കാൻ പറ്റും. അതെ, എന്റെ പേഴ്സണൽ ബെനിഫിറ്റിനേക്കാളും കൂടുതൽ. വീട്ടിൽ തന്നെ ബഹളങ്ങളും ഇതൊക്കെ ആകുമ്പോൾ അയൽവക്കത്തിന് തന്നെ ഒരു സ്വൈര്യക്കേടാണ്. അവർ തന്നെ പറയുമല്ലോ, ഈ വീട്ടിലൊരു വല്ലാത്തൊരിത്, എവിടുന്നെങ്കിലും എങ്ങോട്ടെങ്കിലും പോയി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയും. അപ്പോൾ അവിടെ അവർ തമ്മിൽ മാത്രമല്ല, തൊട്ട അയൽവക്കത്തിന് പോലും സമാധാനം ഇല്ലാണ്ടാക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ തന്നെ ഇല്ലെങ്കിൽ തന്നെ വലിയൊരു വലിയൊരു ആശ്വാസം. നമ്മുടെ വീട്ടിൽ ഒരാളും അത് പറയില്ലല്ലോ, നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ബഹളം ഉണ്ടാക്കി മറ്റുള്ളവർക്ക് ഒരു ശല്യമാവുന്നു എന്നുള്ളത്. ഈവൻ കുട്ടികൾ പോലും ഉച്ചത്തിൽ കരയുമ്പോൾ മോനെ ആ അടുത്ത വീട്ടുകാർ പാവം, അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവണ്ട എന്ന് പറയുന്ന വീട്ടുകാരാണ് വീട്ടിലുള്ളവർ. അല്ലെങ്കിൽ ശബ്ദം ഉണ്ടാക്കില്ല, കൺസിഡർ ചെയ്യുന്നു നമ്മൾ തൊട്ടപ്പുറത്തുള്ളവരെയും കൂടെ. മറ്റേത് ഇത് നേരെ വിപരീതമായിട്ടുള്ളതും ഉണ്ട്. അപ്പൊ ഇതിലോ ഈ ഗണത്തിലൊന്നും ഞാൻ പെടില്ല എന്ന് നമുക്ക് ഓരോരുത്തർക്കും പറയാമെങ്കിൽ വലിയൊരു വലിയൊരു സഹായമാണ്. നമുക്ക് സമൂഹത്തോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ സഹായം അതാണ്. അതെ സ്വാമിജി, ശരിക്കും അതെ. അതേപോലെ ഈ 14 വർഷം എന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും വേറൊരു ഭാരതമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന എന്തെങ്കിലും സംഖ്യാവിശേഷം ഉണ്ടോ സ്വാമിജി? അതുപോലെ ഇനി നമ്മൾ മഹാഭാരതത്തിലും കാണുന്നുണ്ടല്ലോ ഈ അജ്ഞാതവാസം എല്ലാം കൂടി 14 അങ്ങനെ എന്തൊരു വർഷം പറയുന്നത്, ഒരു ആ ഒരു കറക്റ്റ് വർഷം പറയുന്നതിനകത്ത് എന്തെങ്കിലും വേറെ ഒരു അർത്ഥം ഒളിഞ്ഞിരിപ്പുണ്ടോ? ആ അത് ഉണ്ടാവാം. അതിനെ ഇതിനെ ഇപ്പൊ അധ്യാത്മ രാമായണത്തിൽ 5ഉം 9ഉം പറയും. വാത്മീകിയാണ് ഈ 14 പറയുന്നത്. വ്യാസര് പറയുമ്പം 5ഉം 9ഉം ആയിട്ടാണ് പറയുന്നത്. നവ പഞ്ച വർഷാണ് അങ്ങനെയാ പറയുന്നത്. അപ്പോ അത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ആധ്യാത്മിക മായിട്ടുള്ള കാര്യങ്ങളുമായിട്ട്, വിഷയങ്ങൾ പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ടല്ലോ, ശബ്ദസ്പർശ രസരൂപ ഗന്ധാദികൾ മനുഷ്യന്റെ. പിന്നെ അതുപോലെ നവദ്വാരേ പുരേ ദേഹി എന്ന് പറയുന്ന മനുഷ്യനെ പറയുമ്പോൾ 9 ദ്വാരങ്ങളോട് കൂടിയിട്ടുള്ള പുരത്തിൽ വസ കഴിയുന്ന, അങ്ങനെ 9ഉം 5നെയും കണക്കാക്കാം. ഇനി അത് മുന്നോട്ട് പോകുമ്പോൾ ആ നിലയിലേക്ക് നോക്കിയാൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ കിട്ടും. ഇപ്പൊ നമ്മൾ ആ വഴിയിൽ അധികം പോയിട്ടില്ല, അങ്ങോട്ട് നോക്കിയിട്ടില്ല. ഓക്കെ സ്വാമിജി, ഞാനിങ്ങനെ 14 14 എന്ന് എപ്പോഴും ഇങ്ങനെ ഏകദേശം കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അല്ല, നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ഇത് ഉണ്ടായിട്ടുണ്ട്. വാത്മീകി 14 എന്ന് തന്നെ പറയുന്നു, വ്യാസര് പറയുമ്പം 9ഉം 5ഉം ആയിട്ടാണ് പറയുന്നത്. കൂട്ടിയിട്ടാണ് 14 എടുക്കുന്നത്. അപ്പോ ഈ വ്യാസരാണ് ഈ തത്വചിന്തയുടെ ആള്. അപ്പൊ നോക്കാം അത്. ശരി സ്വാമിജി, അപ്പോ ഒരു ഒരു വ്യക്തിയുടെ ജീവിതത്തില് 14 വർഷം കൊണ്ട് എന്തെങ്കിലും ഒരു പ്രത്യേക മാറ്റങ്ങൾ സംഭവിക്കുമായിരിക്കുമെന്ന് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ തോന്നി, അതുകൊണ്ടാണ് സ്വാമിജി എടുത്ത് ചോദിച്ചത്. 14 വർഷം വേണമെങ്കിൽ അങ്ങനെ ഒരു 14 വർഷം നല്ല ഒരു പീരീഡ് ആയിരിക്കാം. ഇതൊന്നും ആയിട്ടും ശരിയായിട്ട് ശരിയായിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നെ നോക്കാം. ശരി സ്വാമിജി, എന്നാ ഹരിയോ. ശരി സ്വാമിജി, നമസ്തേ. ആ നമസ്കാരം, നമസ്കാരം. പിന്നെ വാമദേവം എന്നുള്ള ഋഷി അയോധ്യാവാസികളോട് പറഞ്ഞു, രാമനാമം ജപിച്ചു കൊള്ളൂ, മുക്തി കിട്ടുമെന്ന്. അത് അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണോ, അത് യഥാർത്ഥത്തിൽ രാമനാമം ജപിച്ചിട്ട് ഒരു മുക്തിയുടെ മാർഗം തന്നെയാണോ അത്?
എന്ന് സ്വാമിജി ഒന്ന് പറഞ്ഞു തരണം. അവരെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞതല്ല, അവരെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞതല്ല, അതാണ്, അത് ശരിക്കും പറഞ്ഞതാണ്. അതവരെ തൽക്കാലം ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അപ്പോ അത് നമ്മളോട് തന്നെയാണ് പറയുന്നത് അല്ലേ, രാമനാമം ജപിക്കുക എന്നുള്ളത് നമ്മളോട് പറഞ്ഞതായി പറയുന്നതായിട്ട് എടുക്കാൻ പറ്റുമത്? അങ്ങനെയാണല്ലോ, ഇതെല്ലാം നമ്മളോട് പറയുന്നതല്ലേ. അപ്പൊ രാമനാമം ജപിക്കുക, ഓക്കെ, ആ അപ്പൊ രാമനാമം ജപിക്കുക എന്നുള്ളത് ഒരു മുക്തിയുടെ ഒരു മാർഗം തന്നെയാണ് അപ്പോഴും. അങ്ങനെ അങ്ങനെയാണല്ലേ, അത് അതെനിക്കറിയേണ്ടത്. ഓക്കെ ഓക്കെ, വേറെ എന്തെങ്കിലും അതിനെ പറ്റി പറയാനുണ്ടോ സ്വാമിജി? വേറെ എന്താ പറയാനുള്ളത്? ഗാന്ധിജി അതാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. ഹേ റാം അല്ലേ? ഓ ഹരേ റാം ഹരേ റാം. ഓക്കെ സ്വാമിജി, താങ്ക് യു വെരി മച്ച്. അതെ, വിഷ്ണു സഹസ്രനാമത്തിന് പറയുന്നുണ്ടല്ലോ അല്ലെ സ്വാമിജി, ശ്രീരാമ രാമ രാമ, രാമന്റെ നാമം ജപിക്കുന്നവർ വിഷ്ണു വിഷ്ണുവിന്റെ ഇതിന് തുല്യരാണെന്നുള്ള ഒരു ഇത് പറയുന്നുണ്ടല്ലോ വിഷ്ണു സഹസ്രനാമത്തിലും. അതെ, നാമമഹിമയില് എല്ലാ നാമത്തെയും, ഇപ്പോ പഞ്ചാക്ഷരി ജപിക്കുന്നത്, അതുപോലെ ദേവിയുടെ നാമം, വിഷ്ണുവിന്റെ നാമം, ഏത് നാമങ്ങളും ഇതേപോലെ ഓരോരോ നാമത്തെ പ്രകീർത്തിക്കുന്നത് പോലെ അതത് നാമങ്ങളെ പ്രകീർത്തിക്കുന്നുണ്ട്. നാമവും നാമിയും ഒന്നാവുന്ന ആ രഹസ്യം, നമുക്ക് നാമകരണം ചെയ്യുന്നത് തന്നെ അതിൻ്റെ പിറകിലുള്ള താല്പര്യം അതാണ്. നമുക്കൊരു പേരിടുന്നത് ആ പേര് നമ്മുടെ ലക്ഷ്യമായി, അതാണ് നമ്മുടെ ലക്ഷ്യമായിട്ട് പൂർവികർ നമുക്ക് മുന്നിൽ വയ്ക്കുന്നത്. നിന്റെ നാമം തന്നെയാണ് നിന്റെ ലക്ഷ്യം, ഈ നാമമായി തീരാ. നാമവും നാമിയും ഒന്നാവുക, നിനക്ക് മറ്റൊന്നും ചെയ്യാനില്ല. നിന്റെ നാമത്തോട് നീ എപ്പോഴും കടപ്പെട്ടവനാണ്, നിന്റെ നാമത്തെ സംരക്ഷിക്കുക, നാമത്തെ പരിപാലിക്കുക, നാമത്തോട് വിധേയത്വം ഉണ്ടാവുക, നാമത്തോട് ചേർന്ന് നിൽക്കുക. ഒരു വലിയ സങ്കല്പമാണ് ഈ നാമകരണം എന്നുള്ള ഈ സംസ്കാരം, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെയുള്ള നാമങ്ങൾ ഈ നാമകരണത്തിൽ ചെയ്യുന്നത്. ഇപ്പോൾ ഇപ്പോൾ രാമായണത്തിൽ തന്നെ പറഞ്ഞല്ലോ, നാമങ്ങളായിട്ട് പുരുഷന്റെ നാമങ്ങളായിട്ട് എന്തൊക്കെയുണ്ടോ അത് ശ്രീരാമൻ്റെതാകുന്നു, സ്ത്രീനാമങ്ങൾ എന്തൊക്കെയുണ്ടോ അത് സീതയുടേതാകുന്നു എന്ന് ബാലകാണ്ഡത്തിൽ നമ്മൾ പഠിച്ചതാണ്. അങ്ങനെയാണ് ഈ സംസ്കാരത്തിൽ, ഇപ്പോൾ ഹിന്ദു സംസ്കാരത്തിൽ അങ്ങനെയാണ്. ഏതെങ്കിലും വിഷ്ണുവിൻ്റെയോ രാമൻ്റെയോ ശിവൻ്റെയോ സുബ്രഹ്മണ്യൻ്റെ അങ്ങനെയുള്ള നാമങ്ങളാണ് സാധാരണഗതിയിൽ ഇടുന്നത്. സ്ത്രീകൾ പെൺകുട്ടികൾക്കാവുമ്പം ദേവിയുടെ, അത് ദുർഗയാവാം, സരസ്വതിയാവാം, പാർവതിയാവാം, ലക്ഷ്മിയാവാം, അങ്ങനെ തുടങ്ങിയിട്ട് ഓരോ നാമങ്ങളിടുന്നു. അപ്പം നാമം നമുക്ക് ഒരു ലക്ഷ്യവും മാർഗവും എല്ലാമാണ്, എല്ലാമാണ് ആ സങ്കല്പത്തിലാണ് പേരിടുന്നത്. അപ്പം അതുകൊണ്ട് പേര് വളരെ പ്രധാനപ്പെട്ടതാണ്. ഷോഡശ സംസ്കാരത്തിൽ നാമകരണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്കാരമാണ്. അതൊക്കെ നമ്മുടെ സൊസൈറ്റിന്ന് കംപ്ലീറ്റ് ആയിട്ട് പോയല്ലേ സ്വാമിജി, അതല്ലേ എല്ലാവരും ഇങ്ങനെ ടുട്ടു മിട്ടു എന്നുള്ള പേരിടുന്നത്? നേട്ടു എന്ന് പറഞ്ഞ മെയ് സെക്കൻഡിന് ജനിച്ചതുകൊണ്ടാണ്. അതെ, അപ്പൊ അങ്ങനെ ആയി തീരുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് സ്വാമിജി കേൾക്കുന്നത്. നമ്മൾ ആ ഒരു ഒരാളിൽ ആ ഒരു ഭാവം കണ്ടുകൊണ്ടാണ് ആ ഒരു പേരിടുന്നത്. ആയി തീരുക എന്നുള്ളത് വളരെ വലിയൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അല്ല പിന്നെ നമ്മൾ വെറും ഈ ഈശ്വരന്റെ നാമങ്ങള് മാത്രമാണ് നല്ല നാമം എന്നുള്ള അഭിപ്രായം നമുക്കില്ല. കാരണം എത്രയോ പേര് നല്ല നല്ല എന്താ പറയാ, മൗണ്ടൻസിന്റെ പേരിടും, റിവേഴ്സിന്റെ പേരിടും, സ്ഥലങ്ങളുടെ പേരിടും, അതുപോലെ ചില വ്യക്തികളുടെ പേരിടും, അവരോടുള്ള ആരാധനയിൽ അങ്ങനെയുള്ള പേരുകളിടും, ചില ആശയങ്ങളുടെ പേരുകൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അവർക്കതൊരു ഒരു സങ്കല്പമാണ്. പക്ഷെ ഈ പേര് സ്വീകരിക്കുന്ന ആൾക്ക് പിന്നീട് ഈ സങ്കല്പമായിട്ട് വലിയ ബന്ധമൊന്നും ഉണ്ടാവില്ല. അപ്പൊ അയാൾക്ക്, പക്ഷെ അയാൾ പറയും എൻ്റെ അച്ഛൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് എനിക്കിങ്ങനെ പേരിട്ടത്,
എന്ന് പേരിടാനുള്ള കാരണം ഇന്നതായിരുന്നു. അവരോടുള്ള ആരാധന കൊണ്ട് പേരിടുന്നവരുണ്ട്. ചിലർക്ക് അതൊരു ഭാരമായി തീരും, ചിലരിട്ട പേര്. ഇങ്ങനത്തെയൊക്കെ ഓരോ പേരിട്ടിട്ട് അപ്പൊ പലപ്പോഴും ചിലർക്ക് ചില പേര് കേൾക്കുമ്പോൾ ഒരു പരിഹാസമൊക്കെ തോന്നും. അപ്പൊ എന്റെ അർത്ഥം അറിയാത്തോണ്ടാ. ഈ പേരിലൊരു രാഷ്ട്രീയം ഉണ്ട്. നമുക്കത് ഹരി ഓം സ്വാമിജി, നമസ്കാരം. നമസ്കാരം ലക്ഷ്മി. ഞാൻ വരാനിക്ക് വൈകിപ്പോയി, എനിക്ക് എന്തോ ഒരു ഇന്റർനെറ്റ് ഗ്ലിച്ച് പറ്റിപ്പോയി. എനിക്ക് ഒരു സംശയമുണ്ട് സ്വാമിജി. പിന്നെ പറയപ്പെട്ട പന്തിരുകുലം എന്ന് പറഞ്ഞ കഥയില് ഈ വരരുചി, വരരുചിയോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നതായിട്ടുണ്ട് പിന്നെ മഹാരാജാവിന്റെ സദസ്സിൽ. രാമായണത്തിലെ ഏറ്റവും വലിയ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ശ്ലോകം, ഡിഫൈനിങ് ആയിട്ടുള്ള ശ്ലോകം ഏതാണെന്ന് ചോദിച്ചിട്ട് അതിങ്ങനെ രണ്ട് പക്ഷികൾ സംസാരിക്കുന്നിടത്ത് നിന്ന് അദ്ദേഹം കേട്ടത് മനസ്സിലാക്കുകയും രാമം ദശരഥം വിദ്ധം എന്ന് തുടങ്ങുന്ന ആ ഒരു ശ്ലോകം, അതായത് സുമിത്ര ലക്ഷ്മണനോട് കാട്ടിൽ പോകുന്നതിന് മുമ്പ് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് ഇങ്ങനെ പറയാറുണ്ട്. അത് അതാണോ വാസ്തവത്തിൽ ഏറ്റവും ഡിഫൈനിങ് ആയിട്ടുള്ള ഒരു ശ്ലോകം എന്ന് പറയുന്നത് സ്വാമിജി? അല്ല, അത് ഓരോരുത്തർക്ക് തോന്നുന്നതാണ്. അത് അതാണ് എന്ന് അങ്ങനെ നമുക്ക് സ്ഥാപിക്കാൻ പറ്റില്ല. ഓരോരുത്തർക്കും ഇന്നതാണെന്ന് തോന്നാം. അപ്പൊ നമ്മളെ സംബന്ധിച്ച് അതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതൊന്നും അതാവണമെന്നില്ല, വേറെ എന്തെങ്കിലും ആയിരിക്കാം. ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. പക്ഷെ അതൊരു പ്രധാനപ്പെട്ട ശ്ലോകമാണ്. അതിന് വേറെയും ചില മാനങ്ങൾ ഉണ്ടാവാം ആ ചോദ്യത്തിനും ആ ഉത്തരത്തിനും. രാമായണത്തിലെ എല്ലാ ശ്ലോകങ്ങളും പ്രധാനപ്പെട്ടതാണ്. പക്ഷെ അതിന് വലിയ സന്ദേശമുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഓരോന്നിനെ കാണേണ്ടത്? അത് പ്രധാനമാണ്. അയോധ്യാം അടവീം വിദ്ധീം. അതുപോലെ മാം വിദ്ധിം ജനകാത്മജ. അതെ, ഓരോരുത്തരെ കാണുന്നത് മോളോട് പറയുമല്ലോ, മോളെ അമ്മായി അമ്മയെ എന്നെ പോലെ കാണണം. ശരി, ആ വീട് ഭർത്താവിൻ്റെ വീട് നമ്മുടെ സ്വന്തം വീടാണ്, അങ്ങനെ കാണണം. നീ അവിടെ വേറൊരു കുട്ടിയാണെന്ന് വിചാരിക്കരുത്. അപ്പോൾ ഇതൊക്കെ കുട്ടി വിശ്വസിച്ചു, എന്നിട്ട് പോയി സ്വന്തം വീട് പോലെ ഒരു 8-8.5 എണീറ്റു. അപ്പോൾ എന്തുണ്ടാവും? സ്വന്തം വീട്ടിലെ പോലെ ആ വീട്ടിലും ഓരോന്ന് തോന്നിയത് അവിടെ അവിടെ എന്താ പറയുക, സ്വന്തം വീട്ടിലാവുമ്പോൾ അങ്ങനെയൊക്കെ മതി, അതിനൊന്നും പ്രശ്നമില്ലല്ലോ. അപ്പം എങ്ങനെ ഉണ്ടാവും? നമ്മൾ ഈ ഓരോ ഈ കേൾക്കുന്ന ഉപദേശത്തിന് എങ്ങനെയാണ് നമ്മളതിനെ കണക്കാക്കുന്നത്, അത് അതിനനുസരിച്ചിരിക്കും. നമുക്ക് ഏത് ശ്ലോകം വേണമെങ്കിലും എടുക്കാം. ഓരോരുത്തരെയും എന്താ പറയുക, ഓരോരുത്തരുടെയും മനസ്സിനെ സ്വാധീനിക്കുന്നത് പലര് തമ്മിലുള്ള സംഭാഷണത്തിലെ ശ്ലോകം ഏതെങ്കിലുമൊക്കെ ആയിരിക്കാം. പലര് തമ്മിൽ സംസാരിക്കും. ഇപ്പോൾ നമ്മൾ രണ്ട് രാമായണവും കാണുന്നുണ്ടല്ലോ, ആത്മീക രാമായണം, അധ്യാത്മ രാമായണം. ഈ ശ്ലോകം അധ്യാത്മ രാമായണം ആത്മീക രാമായണത്തിൽ വരുന്ന, അപ്പോൾ അങ്ങനെ പല ശ്ലോകങ്ങളും അതിൻ്റെ കാരണമായിട്ടുള്ള ശ്ലോകം, രാമായണത്തിൻ്റെ പ്രേരണയായിട്ടുള്ള ശ്ലോകം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ അതിൻ്റെ രഹസ്യം മുഴുവനുണ്ടല്ലോ. ഏതെങ്കിലും ഒന്നിൽ മാത്രം പിടിച്ചു നിൽക്കണ്ട. ഇനി ഏക ശ്ലോകിയിൽ രാമായണം മുഴുവനുണ്ടല്ലോ. പൂർവം രാമതപോവനാധിഗമനം എന്ന് പറയുന്നു. ഭഗവത്ഗീത ഇങ്ങനെയാണ്, ചിലർ ചില ശ്ലോകങ്ങളെ പ്രധാനപ്പെട്ട ശ്ലോകം. ഇപ്പൊ ഗാന്ധിജിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ശ്ലോകമാണ് ധ്യായതോ വിഷയാൻ പുംസഹ സംഗസ്തേഷു ഭജായതേ എന്ന് പറയുന്നത്.
കഥയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശ്ലോകമാണ്. നല്ല ശ്ലോകമാണ്, ഗംഭീര ശ്ലോകമാണ്. എന്നാൽ നമുക്ക് പ്രിയപ്പെട്ട ശ്ലോകം അതല്ല. ചിന്മയാനന്ദ സ്വാമികൾക്ക് പ്രിയപ്പെട്ട ശ്ലോകം അതല്ല. കാശികാനന്ദഗിരി സ്വാമികൾക്ക് പ്രിയപ്പെട്ട ശ്ലോകം അതല്ല. ഓരോരുത്തർക്കും ഓരോന്നിൽ അവർ എന്താ പറയുക, ഓരോന്നിനെ കണ്ടെത്തും. ശരി സ്വാമിജി, ഒത്തിരി താങ്ക് യു. നമസ്കാരം സ്വാമിജി. അപ്പം ആരെങ്കിലും ഉണ്ടോ ഇനി? രാജീവ്, ഒരു രാജീവിന്റെ ഒരു ഫ്ലൂട്ട് കേൾക്കാം നമുക്ക്. രാജീവ് നമസ്കാരം. നമസ്കാരം സ്വാമിജി. എനിക്ക് നെറ്റിന്റെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു, ഇടയ്ക്ക് ഊഴും വരികയൊക്കെ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. നമസ്കാരം എല്ലാവർക്കും. കയ്യിലുണ്ടോ സുഷിരവാദ്യം? ആ ഞാൻ എടുക്കാം. ചെറിയൊരു നെറ്റ്വർക്കിന്റെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്, അതാണ് ഞാൻ ഇങ്ങനെ ഒരു ചെയ്യാം. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം കേൾക്കാം. ഞാൻ ആനന്ദഭൈരവിയില് രാമഭദ്ര രാര എന്നുള്ള ഭദ്രാചലം രാമദാസറുടെ ഒരു കൃതി എനിക്കറിയാവുന്ന രണ്ട് ചരണം ചേർത്ത് പറഞ്ഞു. വളരെ സന്തോഷം. നന്ദി സ്വാമിജി, ഒരവസരം തന്നതിന്. വളരെ വളരെ സന്തോഷം. കേമായിട്ടുണ്ട്, കേമായിട്ടുണ്ടെന്ന് നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. സന്തോഷം സന്തോഷം. നമുക്ക് നേരിട്ട്
ഇനിയും കേൾക്കണം. അപ്പൊ എല്ലാവർക്കും നമസ്കാരം, നമുക്ക് നാളെ കാണാം. ഹരി ഓം സ്വാമിജി. ഹരി ഓം സ്വാമിജി, നമസ്കാരം.